പ്രഭു അതിപവിത്ര നാമക്കു മഹിമ മിലേ ഒരിക്കൽ കൂടെ നാസിക സഭയിൽ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം ഒരേക്ക് അവസർ നാസിക മണ്ഡലിയുമേ പ്രഭു ഗവാ ബൻകർക്കെ കടവനിക്കലേ പ്രഭുവിനെ അച്ഛാ മോക്കാ ബനാക്കർദിയ പ്രഭു ധന്യവാദത്തെ ബോംബെ സമയം ഒരു സവർണോട് വന്നിട്ടുണ്ട് ബേബി കുട്ടി ബ്രദർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോംബെ മണ്ഡലി സെ അവരേക്ക് പ്രമുഖ ദാസ് കോവി പ്രഭുവിനെ ലേക്കറായ ബേബി കുട്ടി ബ്രദർ ആ ജാനത്തെ अभी हम लोग बॉम्बे में अभी तक प्रभु का मेज उसका शुरुआत नहीं किया कथा अनुवदिक्कयाणेंकिल अडुत्त मासम मुदल आरंभिक्कणमेन्न आग्रहिक्कुन्नु और प्रभु का अगर हमारा इच्छा है सहायता मिले अगला महीना से शुरू करने के लिए चाहता है അല്ല കർത്താവ് നമുക്ക് വരുന്നെങ്കിൽ നമുക്ക് ആകാശത്തിൽ മധ്യാകാശത്തിൽ വെച്ച് കർത്താവിനെ കണ്ട് സന്തോഷിക്കും നമ്മുടെ ഇന്നത്തെ അല്പസമയത്തെ വചന ചിന്തയ്ക്കായിട്ട് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വചന മേ एक सवाल इस रीति में पूछता है तुम्हें ज्ञानवान और समझदार कौन है तुम्हें ज्ञानवान और समझदार कौन है एक सवाल है अब नम्मलोड चोदी चोदी किया अभी ये प्रभु का वचन हमसे एक सवाल पूछता है नम्मल उत्तर परायंडे अभी हमें उत्तर देना चाहिए ना ഈ ചോദ്യം നമ്മള് നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഇപ്പോഴെങ്കിലും ഈ വചനം പഠനയ്ക്ക് ബാദ്മേം ഈ സവാൽ നമ്മെ കവി അപ്നെ ആപ്സേ പൂച്ചാ ക്യാ നമ്മൾ കർത്താവുമായിട്ട് ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങള് ദൈവാത്മാവ് നമ്മളോട് ചോദിക്കും ജിബ് ആ പ്രഭുക്ക് ഉപസ്ഥിതിയുമേം പ്രഭുക്ക് വചന ലേക്കർക്ക് ജി ബൈട്ടേങ്കെ ഇസ് പ്രകാർക്ക ജബ് സവാൽ ആയേക ഉ സമയമേ നമ്മളോ അപ്നെ ആപ്സേ ഐസെ ബാത്ചിത് കർക്ക് പൂച്ചന ചായേ കവി പൂച്ചാ ക്യാ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ജ്ഞാനി അല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ജ്ഞാനി ആക്കുക എന്നുള്ളതാണ് ദൈവാത്മാവിന് നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ജ്ഞാനി ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കാരണം മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമാന്മാരെ കൂടെ ഒന്നും കർത്താവിന് ചെയ്യാനില്ല അഗർ ജ്ഞാനിയെ फिर उनके लिए प्रभु के आत्मा को कुछ करने की जरूरत नहीं क्योंकि जो मानव नाम मन करने का जरूरत नहीं ऐसा धर्मियों से प्रभु का उसके जीवन में कुछ कार्य करने की जरूरत नहीं लेबोदिका सभी लक्षण लेबोदिका सभी लेबोदिका मंडली का खूबी क्या है उनको अगर पूछेगा आपको कुछ कमी है क्या कमी घटी है क्या नहीं हमारे को कुछ कमी नहीं है കർത്താവ് ചോദിക്കുന്നത് പ്രഭു പൂച്ചരായ നമ്മുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞിട്ടാ ചോദിക്കുന്നത് അവരെ സാര അവസ്ഥ വാദ പ്രഭു അമ്മസെ പൂച്ചരായ പക്ഷെ നമ്മൾ പറയും ഒരു കുറവ് കോച്ചുമേ കട്ടീനി ആ ചോദ്യം വേറെ ഏതെങ്കിലും സഭയിൽ പോയി ചോദിക്കാൻ ആ ഏ സവാലാ ഏ ഇതരത്തെ അവർക്കൊരു മണ്ഡലി പൂച്ചര നാസിക സഭ എങ്ങന നാസിക മണ്ഡലി എഴുതേ ആ അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും കർത്താവ് നമുക്ക് കർത്താവിന്റെ ജ്ഞാനത്തിന്റെ വചനം നമുക്ക് തരുന്നു പ്രഭു അമ്മേ പ്രഭു നമുക്ക് ഈ ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് നമുക്ക് സഭാപ്രസംഗി 8-ൽ ഒരു അവിടെ ഒരു ചോദ്യം ഉണ്ട് ഇതുപോലെ തന്നെ ഉപദേശ 8-ാം അധ്യായ भी हम देखते हैं कि इस दीदी का एक सवाल को हम देख सकता है उपदेशक 8-ाध्याय का पहला वचन बुद्धिमान के तुल्य कौन है और किस बात का कौन लगा सकता है इवे कुछ तेली आरान ज्ञानी കാര്യത്തിന്റെ പൊരുൾ ഗ്രഹിക്കുന്നവനാണ് ഞാൻ ഞാൻ പറഞ്ഞ ഈ ബാത് കോ സമജ്നെ കെ ലിയെ ഔർ ഭി ആസാനിയേ ക്യോങ്കി കോൻ ഹേ ജ്ഞാനി ജോ വ്യക്തി ബാതോ കോ സഹി രീതി മേം ഉസ്കാ ഭേദ കോ സമജ് സക്താ ഹേ വോ ഹേ ജ്ഞാനി പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ലോക ദൃഷ്ടിയിൽ ജ്ഞാനി എന്ന് പറയുന്നതല്ല വേദപുസ്തക അടിസ്ഥാനത്തിൽ ജ്ഞാനി നമ്മളോ ഈ ബാത് കോ ജാനതേ ഹേ കി ദുനിയാ കി നജർ മേ ജോ ബുദ്ധിമാൻ ഹേ ഓ ബുദ്ധിമാൻ കേ ബാരേ മേ ബൈബിൾ കാനേ വാല ബുദ്ധിമാൻ വോ നഹീ ഹേ അപ്പോൾ കാര്യത്തിന്റെ പൊരുൾ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം അത് തന്നെ ആ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പിടുത്തം കിട്ടുകയാണ് ഏക് ഏക് ബാത്തോ കോ ഉസ്കാ ഭേദോ കോ സമജനാ ബോലേഗാ തോ ഉസ്കാ അർത്ഥം ക്യാ ഹേ ना ये बात बताते हैं हमें उस बात को समझने के लिए प्रभु सहायता करता है आगे का वचन में जब लिखा है दैव उद्देशिक्कुन्न आ ज्ञानम् ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവന്റെ മുഖത്തിന്റെ കാഠിന്യം മാറി
ग्लोरी शाइन आगे जब प्रभु चाहने वाला वो ज्ञान जब एक व्यक्ति में आएगा तो उसका चेहरा कैसे रहेगा, एकदम चमकेगा। और हिंदी में पढ़ो थोड़ा। मनुष्य की बुद्धि के कारण उसका मुख चमकता है और उसके मुख की कठोरता दूर हो जाती है। ഇവിടെ നമ്മുടെ മനുഷ്യന്റെ ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം നമുക്ക് തരണ്ടിയ നമ്മുടെ സ്വന്തം ജ്ഞാനമായിട്ട് തീരേണ്ട ദൈവത്തിന്റെ കൃപയെ കുറിച്ചാണ്। യാൻ പറഞ്ഞോ ജ്ഞാൻ ജോ ബജയാ ഹേ യേ മലം പരമേശ്വർ കി ഓർ സേ ഹമേ പാക്കർ കേ ഉസ്മേ ഹമേ ഉസ്കി ദ്വാര യാ പ്രഭു കാ അനുഗ്രഹം കി ദ്വാര മില്ലേ വാര ഉസ്കി അംഗി ബാരേ മേ। അപ്പോൾ ഒരു യഥാർത്ഥ ജ്ഞാനി ആരാണ് ജ്ഞാനി എന്ന് ചോദിച്ചാൽ മുഖം നല്ലതുപോലെ പ്രകാശിക്കുന്നവനാണ് ആ ജ്ഞാനി। അഗര ഹം പൂച്ചേഗാ कौन है ज्ञानी, मतलब इसका चेहरा अच्छी तरह चमकता है वो ज्ञानी। प्रेज द लॉर्ड। हालेलुया। अब आ रहा है वो कौन है? आ रहा है बोलो बोलो जोर से, जिसको जो, जो भी आपके दिल में आया बोलो। हाँ मसीहा हमको अरे पौलुस पर रहा है येशु क्रिस्तु ने मुखत्व प्रकाश इकिन्ना प्रकाश എന്റെ മുഖത്തും പ്രകാശിക്കുന്നുണ്ട്। അപ്പൊ യേശു ക്രിസ്തു ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കുണ്ട്? പ്രഭു യേശു മസീഹ് അപ്പൊ നമ്മൾ നേരിട്ട് കാണുകയല്ല, ലോകത്തിലെ ജ്ഞാനം എന്താണ്? അവരെ തന്നെ നോക്കിയുള്ള ഒരു കാര്യമാണ്। എന്നാൽ വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തുന്ന യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത് യഥാർത്ഥ ജ്ഞാനി ഒരുവനേ ഉള്ളൂ। പ്രിയോ പരന്തു പരമേശ്വർക്ക് വചൻ മെതാനേ വാല ഓ ജോ ജ്ഞാൻ ജോ ഹേ ഓ ഏകി ജ്ഞാനി ഹേ ഓ ഏകി മാത്ര വ്യക്തി ഹേ। ഇപ്പോൾ നമുക്ക് വചനത്തിൽ ഈ ജ്ഞാനത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അതിന്റെ എട്ടാം അധ്യായം രണ്ടാം അധ്യായം ഈ എക്ലിസിയാസ്റ്റിക്സ് തന്നെ സഭാപ്രസംഗി രണ്ടാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനൊരു जब ये ज्ञान के बारे में जब हम इसी उपदेश का किताब में दूसरा अध्याय उसका पहला वचन दूसरा अध्याय का तेरह वचन में हम जब देखता है तब मैंने देखा कि उजाला अंधियारे से जितना उत्तम है उतना बुद्धि भी मूर्खता से उत्तम है। इवडे ओरु नमक ओरु सादृश्यम तरिकयाणु याम हमें एक दूसरे के साथ मिला करके समझाने के लिए एक छाया में एक बात बताया है। എങ്ങനെയുള്ളതാണ്? പോഷകത്വത്തേക്കാൾ വലുതാണ്, എന്നിട്ട് പിന്നെ അടുത്തത് ആ താരം പറയുകയാണ് ആകെ അവരേക്ക് സാദൃശ്യപ്പെടാത്ത പ്രകാശം ജ്യോതി ഇരുളിനേക്കാൾ ശ്രേഷ്ഠമാണ്, അന്ധകാരത്തെ ഭീ ബെഹത്തർ ഹേ। അപ്പൊ ഈ ജ്ഞാനത്തിനാണ് പ്രകാശം എന്ന് പറയുന്നത്। അപ്പോൾ ജ്ഞാനം ഇല്ലാത്തതിനെയാണ് ഡാർക്നെസ് എന്ന് പറയുന്നത്। നമ്മള് ജ്ഞാനിയാണോ? നമ്മളൊക്കെ ജ്ഞാനിയായിക്കാം അതോ നമ്മള് അന്ധകാരത്തിലാണോ? അന്ധകാരമേ നമ്മള് നേരത്തെ ആരായിരുന്നു? പക്ഷെങ്കിൽ നമുക്ക് ഒരു സാത്താൻ നമ്മളെ വഞ്ചിക്കും। ധ്യാൻ കാരണം ഈ അന്ധകാരത്തെ വെളിച്ചമാക്കി നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വലിയ അപകടത്തിലാണ് ഈ ലോകം। മനോ ഈ അന്ധകാർക്കോ ജ്യോതി സമജകർക്കേ ചലനവാല ഏക ബഡാ ധോക്കാ കാ സമയ മേ ആജ് ദുനിയ ഹൈ। അപ്പൊ അന്ധകാരത്തെ നമ്മൾ ചിന്തിക്കും, നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് അന്ധകാരമാണ്, അന്ധകാരത്തെ നമ്മൾ ലൈറ്റായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ജ്ഞാനമായിട്ടാണ്, അവിടെയാണ് ഈ വഞ്ചനയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്। ഈ അന്ധകാരമേ അംലോകോ അന്ധകാരമേ ഓതവ്യവി അം ജ്യോതി കർക്കേ ഓ ലോക സംജാ കർക്കേ ദോക ദേതായ യാമറമേ വിഷയകോ സംജനായ। അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളെ കേൾക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ ഗ്രഹിച്ചു കൊള്ളണം। ഇസ്ലേ പ്രഭുനെ ബോലായ കി തും കിസ് രീതിമേ സുൻതാ ഹേ യേ ബാത് കോ തും സമജ് ലേനാ। നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ ആരംഭത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പം മാനവജാതിക്ക് ഉൽപ്പത്തിക്ക് ഓർ ജം ദേഖ്താ ഹേ നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? ഹം ജാനതെ ഹേ കി ഏദൻ വാടികമേ ക്യാ ഹുവാ? ആദം ജ്ഞാനിയായിരുന്നോ അതോ അവന് ബുദ്ധിഹീനനായിരുന്നോ? ആദം ജ്ഞാനി താ യാ മൂർഖത? ജ്ഞാനിയായിട്ടാണോ അവനെ സൃഷ്ടിച്ചത് അതോ പോഷനായിട്ടാണോ സൃഷ്ടിച്ചത്? അബ്രഹാം ആദം ഗോ ജ്ഞാനിയോ കർക്കേ സൃജ യാ മൂർഖോ കർക്കേ സൃജ? ജ്ഞാനിയുമല്ല പോഷനുമല്ല, ജ്ഞാനിയുമേ നെയ്ത്ത മൂർഖമേ നെയ്ത്ത।
विशुद्धनुमल्ल नीतिमानुमल्ल मलो पवित्र भी नहीं था धर्मी भी नहीं था ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ് അവൻ ബുദ്ധിമാനാകുകയോ പോഷണാകുകയോ ചെയ്യുന്നത് ബോബ് ഈക് വിഷയ കാസ്ക സുണ്ടാ പാവനെ ചുനൗതിക്ക് ദ്വാരാ യാ ഓ ബുദ്ധിമാൻ യാ ഓ മൂർഖ ഈ ദോനോ ബാത് കോ പ്രകടരേക ലേ ഏത നോട്ടത്തിൽ അവനെ എങ്ങനെയാ ശ്രദ്ധിച്ചത് അവി യദൻ ബഗീചാമേ ആദം കോ കിസ് രീതിമേ ബനായത ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് അവൻ തിന്നിരുന്നെങ്കിൽ അവൻ ജ്ഞാനിയാവുമായിരുന്നു അഗർ ഓ ജീവൻ കീ വൃക്ഷകി ഫൽ കായാ ഹോതാ ഓ ജ്ഞാനി ബൻതാ दैव ज्ञान वचन पर प्रभु ने ज्ञान की एक वचन उसको दिया था पक्षे कईको उसने उसको ग्रहण नहीं किया कारण उसका कारण क्या है वंजन आत्मा वीणुपन उस विषय में पढ़ने से पहले प्रभु ने आदम से ये कहा था उपदेश प्रभु ने उसको कहा उसको उपदेश दिया सकल वृक्ष इस बगीचा की सारी वृक्ष की फल तुम खा सकता है आयर कृक्ष हजारों प्रकार का वृक्ष था पक्षे अलग उसमें से एक वृक्ष का पेड़ का फल तुम नहीं खाना पक्षे तेरे आदम का चुनौती कैसे था दैवज्ञान वीणुपोई अंधकार परम विड्डी सबसे बड़ा मूर्ख बना हुआ एक व्यक्ति है अब मनसि पकर मनुष्य सिद्धि अभी ये बात समझ में आ गया कि मेरे बदले में ये मनुष्य को बनाया है मनुष्य ज्ञानी आई तीरना कथ कही अगर मनुष्य ज्ञानी बन जाएगा तो मेरा कदम कहा दी अदी लोक दैव ज्ञान इसलिए इस जगत का या ये दुनिया का ईश्वर में हूँ अदले इवे आक इसलिए मेरे जैसा इनको भी बनाया अदा नी तीर्ना आदे आगू इसलिए उसने कहा यदि तुम ये पुरुष का बल खाएगा तो किसके समान मिलेगा अर्थम ज्ञानम विषय वेदपुस्तक फल खाएगा तो तेरा आंगे खुल जाएगा ये आंग आंग बोलेगा तो हम जो देखते हैं ये आंग नहीं ज्ञान की आंग जो ज्ञान जो है परमेश्वर के ज्ञान का आंगे खुल जाए दैव आग्रह जीव वृक्ष ज्ञानी आगे परमेश्वर ये चाहता था जीवन के वृक्ष की फल खाते हुए वो सच्चा ज्ञानी बने തന്നെ അനുസരിക്കുന്നതിലൂടെ ദൈവം ആഗ്രഹിച്ചത് പ്രഭുയെ ചാത്തതാക്കി പ്രഭുക്കാ ഭാഗം മാന്നേക്കി ദ്വാരാ ആ പ്രഭുക്ക് ജൈസാ ബനെ എന്ന അനുസരണക്കേടിലൂടെ വേറൊരു ദൈവത്തിന്റെ രൂപത്തിലായി പറഞ്ഞു ആജ്ഞാ ഭംഗനേക്ക് കാരണം അവരേക്ക് സമാൻ ബൻ ഗയാ ആ ഇവിടെയാണ് നമ്മൾ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം യാം ബരവേ വിഷയ കോ സേരിതിമേ സമജനാ ചായി അപ്പോൾ നമ്മൾ ആരുടെ മക്കളാണ് അബി ഹം കിസ്കാ സന്താനേ നമ്മൾ ജ്ഞാനിയായിട്ട് ജനിച്ചവരാണോ യാ ഹം ജ്ഞാനി ഹോകർക്ക് ജന്മായിക്ക ആണോ നൈ അല്ല നൈ നമ്മൾ ജനിച്ചത് തന്നെ വളരെ അന്ധകാരത്തിൽ ബുദ്ധിയില്ലാത്ത ആരായിട്ടാണ് നമ്മൾ ഈ ഭൂമി ജനിച്ചത് നമ്മൾ മര അന്ധകാരമേ യാ ബുദ്ധിഹീൻ യാ മൂർഖ ഹോകർക്ക് ഈ ദുനിയാമേ ജന്മായ എന്നാ ദൈവം മനുഷ്യനെ അവിടെ ഒരു വാക്യം പറയുന്നുണ്ട് അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അപ്രൈറ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചത് എന്നൊരു വാക്യമുണ്ട് പ്രഭുനെ ഇപ്പോ മനുഷ്യക്കോ ജോ ബനായാ അപ്നി സ്വരൂപ ഛായാമേ ഏകദം सिद्ध होकर के बनाया करके हम देखता है अब हमारा ऐड़ा अध्याय वाक्य उसका सात अध्याय का 29 वचन देखो मैंने केवल यह बात पाई है कि परमेश्वर ने मनुष्य को सीधा बनाया हाँ इन अर्थ मानो सीधा बनाया उस बात का अर्थ क्या है हाँ यथार्थ ज्ञान प्राप्त नोईसुटे सिद्ध मानो वो सच्चा ज्ञान को प्राप्त करने लायक उसी रीति में उसको प्रभु ने बनाया हाँ पक्षे उसने क्या किया परंतु उन्होंने बहुत सी युक्तियां
आरने युक्ति स्वीकृत उन्होंने माला बहुत युक्तियां निकाला किसका युक्ति को उन्होंने स्वीकारा पोषण युक्ति स्वीकृत सबसे बड़ा मूर्ख का वो युक्ति को उन्होंने स्वीकारा हमारा भी जीवन में हमारा हरेक कामों में इस प्रकार का युक्ति ये हमारा बुद्धि इस्तेमाल करके हम लोग दो का कहते हैं നമ്മൾ കർത്താവിലേക്ക് വന്നാൽ അങ്ങ് സമ്പൂർണ്ണ ജ്ഞാനിയായി നമ്മളിൽ പോഷത്വം ഇല്ലായി നമ്മൾ ചിന്തിക്കും അത് തന്നെ വളരെ വഞ്ചനയാണ് കൈ ബാർ നമ്മൾക്ക് പ്രഭുമേ ആനയ്ക്ക് ബാദമേ നമുക്ക് ഐസ ലക്തായി മുജ്മേ കോയ് മൂർഖത നീ ഈ പ്രകാർക്ക് സോച്ച് തക്ക ഏക മൂർഖതായ നമുക്ക് പത്രോസിൻ ലീവിലേക്ക് നോക്കുമ്പോൾ ഇരിയം പത്രോസ് കെ ജീവൻ കേവർ ജം ദേഖേഗ കർത്താവ് പറയുകയാണ് പത്രോസ് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു പത്രോസ് കഥായ കി തു ജീവിത പരമേശ്വര കാ പുത്രൻ മസിയാ ഹേ അത് വളരെ ജ്ഞാനത്തിന്റെ വെളിപ്പാടാണ് ഈ വാസ്തവമേ ജ്ഞാൻ കാ പ്രകാശനെ അവിടെ പത്രോസ് പിന്നീട് താപ്പോട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ജബ് മത്തി സോല അധ്യായ ഉസ്കേ മഹാര പത്രോസ്സേ ജബ് ഹം നീച്ചേ കോ ജോ പഠ്താ ഹേ അവിടെ നമ്മൾ വായിക്കുന്നു അവിടെ കർത്താവ് മരിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ കഷ്ടപ്പെടുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ് നിനക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത് പ്രഭു ഈ പ്രകാശം ഇല്ലേക്ക് ബാദമേ പ്രഭു യേശു മസീനെ മൃത്യു അവർ ജീവനേക്ക് ബാരേമി ബദായ ഉസി സോല അധ്യായ കാ 21 ബൈ 23 വചനോ മേ ഹം ദേഖ്തേ ഹേ കി പത്രോസ് കഹതാ ഹേ തുജേ കബി ഐസ നാ ഹോനേ അത് ആരുടെ ജ്ഞാനമാണ് ഓ കിസ്കാ ജ്ഞാനേ ആ നോക്ക ഓ ദേഖിയേ ഓ കിസ്കാ ഹേ നീ എനിക്ക് ഇടർച്ചയാണ് തും മേരെ ലിയെ ടോക്ക് രഹേ നമ്മളെ വ്യക്തമായിട്ട് നമ്മളെ കർത്താവ് മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രിയോ ഹമേ യഹാം പർ ബോ സ്പഷ്ട റൂം മേ പ്രഭു യേ ബാത് കോ സംജാതാ ഹേ കർത്താവിനോട് കൂടെ നടക്കണമെങ്കിൽ നമ്മൾ അവന്റെ ജ്ഞാനം നമ്മളെ മിനിറ്റ് മിനിറ്റ് വെച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ജ്ഞാനം പോഷത്വമാണ് പ്രിയോ ഹമേ പ്രഭുക്കെ സംഗ് ചലനാ ഹേ തോ एक महीना पहले एक हफ्ता पहले एक दिन पहले या एक घंटा पहले पाया हो नहीं हमें हर एक सेकंड में हम प्रभु का ज्ञान को प्राप्त करेगा तभी हम प्रभु के संग चल पाएगा हानोक देवतोड़ कूड़ा नडनो हानोक प्रभु के साथ चला एत्रा वर्ष नडनो कितना साथ चला 300 वर्ष 300 साल चला कल्याण कैसे गई ना पुली कर्तनों लोग बड़ा है शादी होने के बाद में आनों के प्रभु के संग संग चला चले जिंदगी चलो वाह गई जब इन्हें कर्तनों लोग बड़ा ना रखा आओ उनको कल्याण कल्याण ना देखो आप उसे आरु बड़ा ना रही दिल्ला कई लोग सोचता है कि शादी हो गया तो प्रभु के साथ नहीं चल पाएगा इसलिए मतलब शादी होकर के वो चल रहा है या मरने में दाल प्रिय मैं बोलने का കർത്താവിനോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ എന്റെ ജ്ഞാനം പോഷത്വമാണെന്ന് കണ്ടിട്ട് എപ്പോഴും കർത്താവിനോട് ജ്ഞാനത്തെ ചോദിച്ച് ഈ ജ്ഞാനമാണ് ഈ ജീവനായിട്ട് തീരുന്നത് പ്രിയോ പ്രഭുക്ക് സംഘ ചലനായത്തോ ഹമേഷ പ്രഭുക്ക് ഈ ആലോചന പാകർക്ക് പ്രഭുസേ ഉസ്ക രായ് മാങ്ങത്തെ ഹുവേ ഹമേഷ ഹർ സെക്കൻഡ് മേ പ്രഭുക്ക് സാ ചലന കർത്താവ് ഇവരോട് ഇദ്ദേഹത്തെ കൊണ്ട് വേണം സഭയുടെ കാര്യങ്ങളൊക്കെ നടത്താൻ അവേ ഇസി പത്രോസ് കി ദ്വാര അവീ മണ്ഡലിക്ക് കാര്യം പ്രഭുക്ക് കരുവാനായ ഇപ്പോൾ അവന്റെ ബുദ്ധി ആരുടെ ബുദ്ധിയാണ് അവീ പത്രോസിനെ ജോ ബോലാ ഏ തുജേ ഇസേ കബീന വനേ ദേ ഇസ്കേ ബീചേ കിസ്കാ യുക്തി ഹേ ഔർ ബുദ്ധി ഹേ നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ട് അങ്ങനെയുള്ള ബുദ്ധി അല്ല ഈ പറയുന്നത് ഏദൻതോട്ടത്തിൽ എങ്ങനെ സംഭവിച്ച ആദാമിന്റെ ഉള്ളിലേക്ക് സാത്താൻ വന്നോ ഇല്ല നമുക്ക് പുറത്തു നിന്നുകൊണ്ടാണ് ഓ ഹംസേ ബാറോ കർക്കേ ഓ കാം കർത്താ ഹേ നമ്മുടെ മനസ്സിലേക്ക് ആലോചന തരും ഹമാരെ മൻ മേ ഐതെ വിചാർ ആയേഗി നമുക്കറിയാം ഈ ദൈവത്തിന്റെ ദാസനായ ദാവീദ് സാത്താൻ തോന്നിപ്പിച്ച ജനത്തെ എണ്ണി എന്നാണ് വായിക്കുന്നത് ദാവീദ് അഭിഷിക്തനല്ലേ ആത്മാവുള്ളവനല്ലേ പ്രഭുക്ക് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവല്ലേ പ്രഭുക്ക് ചുനാവ് രാജാനീക്ക ദാവീദിനെ തെറ്റിക്കാൻ സാത്താന് കഴിയുമെങ്കിൽ നമ്മളെ തെറ്റിക്കില്ലേ ദാവീദ് കോ അഗർ ഇസി പ്രകാർ ഭർമാ സക്താ ഹേ തോ ക്യാ ഹമേ നഹീ ഭർമായേംഗേ അപ്പോൾ നിങ്ങൾ ജ്ഞാനി വിവേകിയും ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയുന്നത് ഹമാരേ മേ ജ്ഞാനി അവർ വിവേകി കോനേ കർക്ക് അഗർ പൂജേഗാ തോ ഹം ക്യാ ഉത്തരം ദേംഗേ ഞാനാണെന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ അവർ വിവേകിയാണ് അഗർ ഹം കഴിഞ്ഞേ ക്യാ മേ ഹും തോ ഫിർ ഇസ്കാ മത്ലബ് ഹം ഹം ഗിർ ജാതേ നമ്മൾ കർത്താവിനോട് ഇപ്പോഴും പറയാം ഹം പ്രഭുസേ ഹമേശ കാനായി നീയാണ് ഞാൻ പ്രഭു ആപ് ഹീ സർവ ഏക് മാത്ര ജ്ഞാനിയെ നീ ജ്ഞാനിയാണെന്ന് അറിയാൻ കാരണം നമ്മുടെ ജ്ഞാനം ദൈവത്തിന് നിന്റെ പത്രോസെ നിന്റെ ജ്ഞാനം എനിക്ക് ശത്രുതയാണ് എനിക്ക് ഇടർച്ചയാണ് പ്രിയോ ഹമാരെ ജ്ഞാൻ ബിൽക്കുൽ ഹമേ ധോക്കാ ദേഗാ ക്യോകി പത്രോസ് തേരെ ജ്ഞാൻ ജോ ഹേ മേരെ ലിയെ ഠോക്കർ ഹേ നോക്കുക നമുക്ക് ഈ ജ്ഞാനം ഇല്ലെങ്കിൽ
എങ്ങനെ നമ്മളെ കൊണ്ട് ഒരു സഭാ ജീവിതം നയിക്കാൻ കഴിയും പ്രിയോ अगर हमें उस स्वर्गीय ज्ञान नहीं है तो मंडली जीवन कैसे बिता पाएंगे നമ്മൾ തന്നെ ശത്രുവല്ലേ क्योंकि हम ही प्रभु के विरोधी बन गया നമ്മൾ ജഡമാണ് हम लोग शरीर है ജഡത്തിന്റെ ജ്ഞാനം ദൈവത്തോട് ശത്രുതയുള്ളതാണ് ശരീര ജ്ഞാനം जो है परमेश्वर से दुश्मनी है നമുക്ക് അവിടെ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം इसलिए हमें हमेशा हमें अपने आप को परखना जरूरी बात है എന്റെ ജഡം എന്റെ ജഡജ്ഞാനം നല്ലതാണോ നല്ല അതിനെ കംപ്ലീറ്റ് അത് प्रियो मेरा इस दुनिया का ज्ञान या शारीरिक ज्ञान जो है वो कंप्लीटली वो मूर्खता की बात है इसलिए हमें प्रभु से प्रभु की आलोचना प्राप्त करते रहना हमारे कर्तव्य है और एक वचन पढ़ेंगे ज्ञानी आमको परीक्षण नमुके चल क्यों चिंती चोदी क्यों हम ज्ञानी करके जानने के लिए हमें कुछ बात को पारखना बहुत जरूरी है अपने आप को भी पूछना बहुत जरूरी है हम प्रभु का वचन के द्वारा उन बातों को थोड़ा और ध्यान करें നമ്മള് ഈ സഭാ പ്രസംഗി തന്നെ അതിന്റെ ഉപദേശകത്തിലാവുമേ അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം ദൂസരാധ്യായം ആദ്യത്തെ ഭാഗം മാത്രം വായിച്ചാണ് എന്ന് മനസ്സിലായി അഭി പഠിമാന क्या समझा आपने अब पोषण आने के लिए बुद्धि अवड़े आना इसका मतलब अगर वो मूर्ख है तो फिर उसका आंख काम रहे काम रहे पेड़ बाइक ला है उसका आंग है हमेशा पेड़ पर है पेड़ का मतलब ये आंग है परमेश्वर की दैनी और बैठा हुआ उस प्रभु के ओर नहीं परंतु ये दुनिया की बातें दुनिया में जो है उसकी ओर उनकी मेरी इच्छा और नजर है नमक नमले तो नोका यंदा कंड बढ़िया अभी हम अपने आप को देखो मेरा नजर कहां पर है सीरिया है ज्ञान की कंड बढ़िया है सच्चा ज्ञानी का अंग कहां रहेगा हमारा मंडली का सिर कौन है अब അതുകൊണ്ടാണ് നമ്മൾ കൊളോസ്യ ലേഖനം വായിക്കുന്നത് എന്താണ് വായിക്കുന്നത് ഇസ്ലിയം കൊളോസ്യം കാ പത്രമേ ഹം പഠതാ ഹേ നിങ്ങളുടെ കണ്ണ് വയറാകരുത് ആപ്കാ പേഡ് ആപ്കാ ആംഗ് പേഡ് നീ ബന്ന ആ കാരണം ഈ ഭൂമിയിലുള്ളവർ അല്ലെങ്കിൽ നമ്മൾ സുവിശേഷ വേലയാണെന്ന് പറഞ്ഞാൽ തന്നെയും ഭൂമിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ പത്രോസിന് ചിന്തിതായിരുന്നു പ്രിയോ ഹം പ്രഭുക്ക് ലോക കഹാ ജാതാ ഹേ യാ സുസമാചാരക ലോക കഹാ ജാതാ ഹേ परंतु हमें ये बात को जानना है कि हम दुनिया में रहता है इसलिए दुनिया की बातें नहीं होना परंतु पत्रोस की यहां पर कहना क्या था वो दुनिया की बात पत्रोस चिंतु यो कर्ताव मरिको या वलू वल इटे ए जीवन इन ना सुख कपेण उड़ने अपो वे बीजा इन नुरीवे कटी गुरीपया या जीविक अगले प्रकाशन किटा ഇവിടെ ഈ സന്ദർഭത്തിൽ അവന്റെ ജ്ഞാനം സ്വന്തം ജ്ഞാനമായി പോയി കർത്താവ് മരിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും അവന്റെ കണ്ണ് വയറായിരുന്നു അവേ യാമരം ദേഖതേ കി പത്രോസ് കേ ജീവൻ മേ അബി തക് പ്രഭുക്കേ സാത് ചൽതേ ചൽതേ സുന്ദർ മജാ ഹി മജാ ജബ് റൊട്ടി ചാഹിയേ പത്ര കോ റൊട്ടി ബനാ സക്താ ഹേ യേ തോ റൊട്ടി ഖിലാതാ ഹേ ജോ ഭീ ചാഹിയേ സബ് മിൽ ജാതാ ഹേ अभी यीशु मसीह हम मृत्यु के बारे में बोला तो फिर मेरा पेड़ का क्या होगा उसका विचार क्या होगा मेरा भविष्य में अभी कैसे क्या चलेगा ये विचार में आ गया तो वो कौन सा विचार था कौन सा ज्ञान था मूर्खों का ज्ञान था भूमि चिंतन ये लोग दुनिया की बातों पर विचार करता है उनका ईश्वर पेड़ चिंतु उनको एक ही चिंता है तिन्नुगा कुडिक्कुगा नाले चाहुमल्लो खाओ पियो कल मर जाएंगे दैवते कुछ परिज्ञान परमेश्वर के बारे में सच्चा ज्ञान नहीं സഭയെ എന്ന് പറഞ്ഞാൽ എന്താണ് മണ്ഡലിക്ക് അവരുടെ കണ്ണ് എവിടെയാണ് മണ്ഡലിക്ക് ലോകം കണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞല്ലോ
നമ്മുടെ ജ്ഞാനം ആരിലാണ്? ആരുടെ ജ്ഞാനമാണ്? आज हमारे में किसका ज्ञान है या कौन हमारा ज्ञान है? അതുകൊണ്ടാണ് കർത്താവ് വെറും ഭോഷന്മാരായ ദൈവം നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ ജ്ഞാനികളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ജ്ഞാനമില്ലാത്തവരായിരുന്നു. പ്രിയോ ഹം ലോഗോ കോ ജബ് പ്രഭു നെ ജബ് ബുലായ ഉസ് സമയ മേ ഹം ജ്ഞാനി നഹീ താ ക്യോങ്കി ഹം ലോഗ സബ് കോൺ താ യെ ആ ദുനിയ കാ ഏക മൂർഖ ലോഗ താ പ്രഭു പരമേശ്വർ ഹമേ ചൊല് ലിയാ എന്നിട്ട് ഇസ്കേ ബാദ് ക്യാ കിയാ യേശു ക്രിസ്തുവിനെ നമ്മുടെ കണ്ണായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ ജ്ഞാനമായിട്ട് ദൈവം തന്നതാണ്. ബാലുമേ യേശു മസീഹ കോ ഹമാരാ ആംഗോ കർക്ക ദിയാ വനക്ക് മാലം യേശു മസീഹ കോ ഹമാരാ ജ്ഞാനോ കർക്ക ദിയാ. പ്രൈസ് ദ ലോർഡ്. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 30 അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? സോറി, 1 അധ്യായത്തിന്റെ 30 വാക്യം. ജബ യോഹന്നാ സുസമാചാർ 15 അധ്യായം 30 വചനം മേം ക്യാ പഠതാ ഹേ യോഹന്നാ. അവിടെ 31 മുകളിലെ ജ്ഞാനവും താഴത്തെ ജ്ഞാനവും രണ്ട് കണ്ണ്, മുകളിലെ കണ്ണ് താഴത്തെ കണ്ണ്. അതുപോലെ പോലെ കർത്ത ഊപ്പർക്ക ജ്ഞാന അവർ നീചേക്ക ജ്ഞാന പോലെ കർത്ത ഊപ്പർക്ക അവർ ദേഖനേ വാല ആംഗ അവർ നീചേക്ക അവർ ദേഖനേ വാല ആംഗ. അവിടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് സ്വർഗത്തിലെ ജ്ഞാനം പറയുകയാണ്. എന്നാൽ ഇവിടെ ഭൂമിയിൽ ഭൗമികമായിട്ട് ഭൂമിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരുവനുണ്ട്. അവിടെ നമ്മള് നമുക്കറിയാം നമ്മുടെ കർത്താവിനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് ഉപവാസത്തിന്റെ ദിവസം മലവിൽ കൊണ്ടുപോയിട്ട് ഈ ലോകത്തിലെ സകല വസ്തുക്കളെയും രാജ്യത്തെയും കാണിച്ചിട്ട് കർത്താവ് അവനെ യേശുവിനെ ഞാൻ പറഞ്ഞു കൊടുക്കുക. അവി യാമ്പരം ദേക്കി വിരോധി ശൈത്താനെ സാരേ ദുനിയാക്ക് സാര വൈഭവ ദേഹാ കർക്കെ ഓ ക്യാ കർ റഹാ ഹേ പ്രഭു യേശുക്കോ ഗ്യാൻ ബതാ രഹാ ഹേ ക്യാ ബോൾതേ ഓക്കേ. അപ്പം കർത്താവിനെ ഈ രീതിയിൽ ഞാനെ പഠിപ്പിക്കാൻ ചെന്നെങ്കിൽ നമ്മുടെ പുറകെ പുള്ളിക്കാരനുണ്ട്. എന്തുകൊണ്ടാണ് ഈ ശരിയായ ജ്ഞാനം കേൾക്കാൻ അധികം പേരില്ലാത്തത്? അയ്യോ ഈ സച്ചമുചമേ പ്രഭുക്ക സ്വർഗീയ ജ്ഞാനകോ സ്വർണ്ണേക്കലി അധികലോ ക്യൂ നിയാതാ. കർത്താവ് ആരംഭത്തിൽ ഒരുപാട് പേര് വരുമായിരുന്നു. ഏ പ്രഭുക്ക് പീച്ചേ ശുരുവാത് മേ ബോസലോ ഗാതിതി. എന്നാ സ്വർഗത്തിലെ കട്ടിയായ ആഹാരം പറയുന്ന പറഞ്ഞപ്പം പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വിഷമം. ഇവ സ്വർഗക്ക് വേദക്ക് വാദ്യം പോലെ രേഖാത്തോ ഓലക്ക് പറഞ്ഞ ദൈവത്തിന്റെ വചനം എങ്ങനെയാണെന്ന് അറിയാമോ? പരമേശ്വരന്റെ വചനം കേസായേ അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം തന്നെ 10 വായിക്കുന്നുണ്ട്. യോഹന്നാനോട് തിന്നാൻ പറയുന്നുണ്ട്, പക്ഷെ വായിൽ കയ്പായിരുന്നു, സോറി വായിൽ മധുരമായിരുന്നു, വയറിന് കയ്പുവാണ്. ദൈവത്തെ ആസ്വദിക്കുന്ന കാര്യത്തിൽ നല്ല മധുരമാണ്. പ്രിയോ പ്രഭുക്ക് ആസ്വാദനയെ സംബന്ധമേ കഹികത്തോ ബോധി മീട്ട. സ്വർഗത്തിലെ കാര്യങ്ങൾ നല്ല മധുരമാണ്, തേനുമാണ്. സ്വർഗത്തിൽ ബാത്തെ ഹമേഷ ബോധ് മീട്ടായ മധു അവർ ദൂതേ. എന്നാൽ ഈജിപ്തിന്റെ കാര്യം സംബന്ധിച്ച് കയ്പാണ്. അടുത്തു ഇവ അല്ല മിശ്രയും കി ബാത് കഹികത്തോ വാമർ കടുവായ. ജനത്തിന് വേണ്ടി എന്താ? ലോകമ്പോ ക്യാ ചെയ്യേ? വയറിന് മധുരമായിരിക്കണം, വായി കഴിച്ചാലും കഴിക്കുന്നു. 31 വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3 31 സർവോത്തമേതാഹ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 േ
कोई उसका बत्तीस भी उसका गवाही कोई सुनता नहीं, ग्रहण नहीं करता। अवड़े भूमि कार्य मनस जब इस दुनिया में लेकर के दुनिया की बातों को भी बताता है तो भी प्रभु उसको दृष्टांत रूप में बताता है तो भी उनको समझता नहीं। कर्ताव നീക്കോസിനോട് പറയുകയാണ് കാറ്റ് അടിക്കുമ്പോൾ എവിടുന്ന് വരുന്നു എവിടേക്ക് പോകുന്നില്ല, ഭൂമിയുടെ കാര്യം പറയാനായിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്വർഗീയ ജ്ഞാനം പറഞ്ഞാൽ മനസ്സിലാകുന്നത്? പരന്തു ഈ സംവിധാനിക്ക് ഭവിച്ചിട്ട് അപ്പോൾ ശരിയായ ജ്ഞാനിയുടെ കണ്ണ്, ഞാൻ ശരിക്കും ജ്ഞാനിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എന്റെ കണ്ണ് ഭൂമിയിലുള്ളതല്ല, എന്റെ കണ്ണ് എവിടെയാണ് സ്വർഗത്തിൽ എന്നുള്ളതാണ്. പ്രിയോ അഗർ മേ സച്ച ജ്ഞാനി ഹേ തോ മേരി ആംഗേ ദുനിയാകി ബാതോം പർ നഹി മേ കോൺ ഹേ മേ സ്വർഗ കാ നാഗരിക ഹേ തോ മേരെ ആംഗേ കഹാ ഹോനാ ചാഹിയേ സ്വർഗീയ ബാതോം പർ ഹോനാ ചാഹിയേ. അങ്ങനെ പോകുമ്പോൾ വേറെ പ്രശ്നമുണ്ട്.
परंतु इस रीति में चलने के समय में और एक समस्या है, लोककार हमारे मोक्ष मार्ग में, ये दुनिया के लोग हमें मूर्ख कहेगा। अपने जबती मारे वहां पर हम लोग क्या करता है, ये सुनने नहीं चाहता इसलिए कदम बदल लेता है। अब ज्ञानी आना, अगर ऐसा है तो हम ज्ञानी है क्या? ज्ञानी आना हम लोग ऐसा अवस्था में ज्ञानी है क्या? दैवते अन्वेषिक्कुन्न बुद्धिमान, प्रियो परमेश्वर की खोज में रहने वाला बुद्धिमान। नमक दैवत्तिन्റെ സാക്ഷ്യവും മനുഷ്യന്റെ സാക്ഷ്യവും ഒരുമിച്ച് കിട്ടുന്നില്ല। പ്രിയ ഹമേ പരമേശ്വർ കേ ഗവായി ഔർ മനുഷ്യ കേ ഗവായി ദോനോ മിൽ കർക്കേ ഏക് സാത്ത് മേ നഹീ മിലേഗ। ഒന്നുകിൽ ദൈവത്തിന്റെ സാക്ഷ്യം, ഏകേ ഹം പരമേശ്വർ കേ ഗവായി പായേഗ, അല്ലെങ്കിൽ നമുക്ക് ലോകത്തിന്റെ സാക്ഷ്യം, നഹീ തോ ഹമേ ദുനിയാ കേ ഗവായി മിലേഗ। പക്ഷേ ഈ ലോകത്തിന്റെ ജ്ഞാനം പ്രാപിച്ചാൽ എത്ര നാളത്തേക്കുണ്ട്? ഈ ദുനിയാ കേ ജ്ഞാന യദി പ്രാപ്ത് കരേ തോ ഭീ ഓ കിത്ര ദിൻ കേ ലിയേ രുകേഗ। ഞാൻ ലോകരുടെ ലോകജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിച്ചു। मैंने कहता है कि मैंने दुनिया की ज्ञानियों का ज्ञान को मैंने नष्ट किया। धनवानी लासर हृदय रू व्यक्ति प्रियो, धनवान लासर हमेशा मेरी दिल में आने वाला दो व्यक्ति है। അവിടെ ധനവാൻ ജ്ഞാനിയാണ്, ധനവാൻ ജ്ഞാനിയെ, ലോകത്തിൽ വളരെ സമ്മിതനാണ്, അവർ ദുനിയാ കെ രീതിയിൽ സമ്പന്നെ, അവൻ പള്ളിയിലെ അച്ഛൻ വന്നാണ് അവനെ ശവം അടക്കിയത്, അവർ അക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്, അവർ അല്ലിയ മന്ദിരക്ക പാദരി ആക്കർക്ക് ഉസ്കോ അച്ഛാ ഖബർ കിയ। നല്ല ബാൻഡ്മേളയും വലിയ രീതിയിലുള്ള ഒരു ശവസംസ്കാരം എനിക്ക് കിട്ടി। ഉൻകോ ബഹുത് ബഹുത്തർ രീതി കാ ഏക ശവ സംസ്കാരം മില। പക്ഷെ അവൻ പോയത് എവിടേക്കാണ്? പരന്തു ഓ കാ ഗയാ, അറുപതോ എഴുപതോ കൊല്ലത്തെ ജ്ഞാനം പ്രാപിച്ചിട്ട് അവൻ പോയത് എവിടെയാണ്? നിത്യകാലത്തേക്കുള്ള കഠതയിലേക്ക് അവൻ പോയി। അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ഒന്നും ചോദിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല। അവേ ലാസർക്ക് ജീവൻ ഇത്ര മുസീബത്ത് മേ ബി ഓ പ്രഭു സേ കുറിച്ച് പ്രാർത്ഥന കർക്ക് കുറിച്ച് നീ മാങ്ക। അവർ സ്വന്തമായിട്ട് വീടില്ല, ഉസ്കോ അപ്നേ ലിയേ കഴനേ കേ ലിയേ ഉസ്കോ കൂദ് കേ ലിയേ ഘർ നഹീ। അവനെ സ്വന്തമായിട്ട് ആഹാരത്തിന് മാർഗം പോലും ഇല്ല, ഉൻകോ കാനേ കാ മാർഗ തക് നീ। അങ്ങനെയായിട്ടും ഐസ അവസ്ഥ മേ ബി ദൈവത്തോട് ചോദിക്കുന്നില്ല, ഓ പ്രഭു സേ നീ മാങ്ക। കാര്യം എന്താണ്? ക്യാ കാരണം ഹേ? അവനെ ജ്ഞാനമുണ്ട്, യോഗി ഉസ്കോ ജ്ഞാന ഹേ। ജ്ഞാൻ എന്താണ്? ഓ ക്യാ കൗൺ സാ ജ്ഞാൻ ഹേ? ഞാൻ ഈ കാണുന്ന ധനവാന്റെ ഭൂമിയിൽ, मैं इस धनवान की जमीन में, भूमि हमारे भूगोल शरीर, मतलब उसकी धनवान की उस सुंदर शरीर, इवड़े को ओ आ जाएंगे, कीड़ा का भोजन मिलने के लिए जाएंगे, परंतु मैं एंड शरीर, मेरे जो शरीर अब काशी की मंगी इला, अभी देखने में कोई सुंदर नहीं, അതിന് വേണ്ട രീതിയിലുള്ള സുരക്ഷിതത്വമില്ല, അവർ പക്ഷേ എനിക്ക് ജ്ഞാനമുണ്ട്, എനിക്ക് നല്ലൊരു ശരീരം ദൈവം കിട്ടും, ഈ ഭൂമിയുടെ ഒന്നും ആവശ്യമില്ലാത്തൊരു ശരീരം, ഈ ദുനിയാസെ കുറിച്ച് ഭീ നാ മാങ് കർനേ വാലാ ഏക് അനോഖ ശരീരം। ആ ജ്ഞാനമുണ്ടെങ്കിൽ അവരോ ജ്ഞാന ഹമാരെ പാസ് ഹേ തോ, നമ്മൾ ദൈവത്തോട് ഒന്നും ചോദിക്കത്തില്ല, പ്രിയോ പ്രഭു ഇതേ കുറിച്ച് ചെയ്ത് മാങ്ങേ ഇനി, പിന്നെ ഒറ്റ വരികയുള്ളൂ, ഒരു കാര്യം മാത്രമേ ചോദിക്കത്തുള്ളൂ, സ്തോത്രം പറയാൻ ഞാനും തരണേ, ഇതൊക്കെ കാണുകയല്ലേ, പ്രഭുക്ക് കാമോകം ദേഖരായ, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നവർ ഇങ്ങനെ കാണുകയാണ്, കണ്ട് കണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്, പ്രഭുക്കാർ പ്രഭുനെ തയ്യാറാക്കിയോ ബാത്തോക്കോ ദേഖോ പ്രഭുക്കോ ഖുഷി പ്രഭുക്കോ മഹിമ കറായ, ദൈവത്ര വലിയവൻ, പ്രഭു അമാരക്ക് ഇത്ര മഹാൻ, തന്നോട് അടുക്കുന്നവരോട് ഒന്നും ചോദിക്കാൻ സമ്മതിക്കാത്തൊരു ദൈവം, ഓ അപ്പി നിങ്ങളുടെ മാങ്ങനേ നാ ദേനേ വാല മഹാൻ പ്രഭു, അവരെത്ര നല്ലൊരു പിതാവാണ്, ഓ കൈസായേ അച്ഛാ പിതായേ പ്രിയ, അവർ സ്തോത്രം പറയാനേ സമയമുള്ളൂ, പ്രിയോ ഓ ഭക്തക്ക ദിൽമേ അമേഷ ഉസ്കോ ധന്യവാദ് ദേനേക്കായി സമയ സ്രം, കാര്യം എന്താ ഉസ്കോ കായ ക്യാ കാരണേ, ജ്ഞാനമുണ്ട്, യോഗി ഉസ്കോ ജ്ഞാനേ, കാരണം അവന്റെ ജീവിതത്തിൽ സ്തോത്രം പറഞ്ഞ് തീരത്തില്ല, കാരണം അതുപോലെ ജ്ഞാനം കൊണ്ടങ്ങ് നിറഞ്ഞു, പ്രിയോ ഓ വ്യക്തിക്ക് ജീവൻ മേം പ്രഭുക്കോ ധന്യവാദ് ദേത്തെ 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 ഈ അലഗ് സമയം യോഗി ഉത്തരവ് ജ്ഞാനത്തെ ഭരകിയ। അവിടെയാണ് കർത്താവ് ലൂക്കോസ് സുവിശേഷം 11 അധ്യായത്തിന്റെ 34 വാക്യത്തിൽ നമ്മൾ വായിക്കാം, ഇപ്പൊ ലൂക്ക 11 കാ 34 മേ ഹം പഠിതാ ഹേ, ലൂക്ക 11 അധ്യായ കാ 34 വചൻ, തേരെ ശരീര കാ ദിയാ തേരി ആഖ് ഹേ ഇസ്ലേ ജബ് തേരി ആഖ് നിർമ്മൽ ഹേ തോ
तो तेरा सारा शरीर भी उजियाला है। हाँ, नमले पेट में जड़ज्ञान नमें कंडिदान जीती हो। हम लोग अभी तक जो बताए वो बातों में हम लोग शारीरिक ज्ञान से हमको लगेगा अंग ये हमारे शरीर का अंग है। निर्मल जब याकोब का पत्री में हम लोग 3:17 में पढ़ता है वो ऊपर से आने वाला वो ज्ञान का खूबी क्या है पहला बात तो पवित्र। नी येशुवे ज्ञान स्वीक कर्तवारी स्वीक कर्तवारी भूमि स्वीक कई बार कई लोग है ना प्रभु यीशु को अपना प्रभु मानकर स्वीकार तो करके वो सुनने के बाद में उनको क्या लेता है अरे मैं प्रभु को प्रभु करके स्वीकारेगा तो मैं प्रभु को कुछ भी मांगेगा तो प्रभु देगा दूसरी में वो सारा दुनिया को मैं अपना कब्जा में करेगी दुनिया की बात मांगेंगे ऐसा उनको से കർത്താവിന്റെ സമയത്തും അവിടുത്തെ ശാസ്ത്രിമാരും സഭ ചെയ്യുന്ന ഇതാണ് ഓ സമയമേ പ്രഭുക്ക് സമയമേ ബി ഓ സമയക്ക് ശാസ്ത്രീയ പരീസി ലോകോനെ യാ ലോകോനെ ബി യോ കാം ഹോയി ഞങ്ങളുടെ ദൈവമാണ് സാക്ഷാൽ ദൈവം ക്യോങ്കി ഓ കഥ ഹമാര ഈശ്വർ സച്ചാ പരമേശ്വർ ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ് ഹമാര പരമേശ്വർ കാ നാം യഹോവ ഹൈ അവർ ആകാശ ഭൂമി ഉണ്ടാക്കി ഉത്തര ആകാശ പൃഥ്വി കോ ബനായ ജാതി നിനക്ക് രക്ഷപ്പെടണോ ഏ അഗർ ജാതിക്ക് ലോക തുമേ അഗർ ബച്ചനായ തോ നിന്നെ പരിച്ഛേദന കഴിക്കാനുള്ള കർമ്മം നീ സഭയ്ക്ക് കൊടുക്കുക അവിടെ ആലയത്തിൽ കൊടുക്കുക എന്നിട്ട് നീ പരിച്ഛേദന ഏറ്റാറായി തീരണം സഭയിലെ അംഗമാകണം അല്ലെങ്കിൽ മതത്തിൽ ചേരണം ഇങ്ങനെ നീ ആൾക്കാരെ എന്ത് ചെയ്തു നീ മതത്തിൽ ചേർക്കാൻ വേണ്ടി കരയും കടലും കടന്നിട്ട് നീ നിന്നെ തന്നെ നിന്നേക്കാൾ ഇരുട്ടിച്ച നരകത്തിന് യോഗ്യമാക്കി കാര്യം എന്താണ് अभी इन लोगों ने क्या किया अगर तुझे अगर प्रभु का लोग बनना है तो तुझे कतरा रहना है कतरा जाने के लिए वो लोग सागरों को भी पार करके लोगों को कतरा करके अपने धर्म में मिलाया धर्म में मिलाने के लिए उन्होंने ये सारे प्रयास किए लोकली आशा अभी वो एक व्यक्ति ये दुनिया का कोई आशा नहीं है उसमें आशा रही दो करके चल रहा था अब देवदास प्रभु का दास कहता है आपको घर है क्या नहीं खड़ा उन्डो खर्चा है क्या खड़ा उन्डो हाँ खर्चा है दीर्घायु जी तू एक काम करो यंगर यीशु ने चीन हमारे यीशु को स्वीकार कर अरे न तेरी वाई उसका जो सबूत हो करके यंगर के उधर साना उन्डे साना पड़ा हाँ तुम क्या करना हमारे एक बतिस्मा लेते हैं तुम बतिस्मा लेना इंसान प्रति कुंडो और उसको बतिस्मा लेकर के लाए इन्हें पहले प्रार्थ किया नी प्रार्थने नी प्रार्थने लोग बिल्ली ये बंगलाव कानना इसके बाद में उनको प्रार्थना के बारे में सिखाता है प्रार्थना में क्या करना तुम अपने दिल में एक बड़ा बैंकड़ा कौन सा बैंकड़ा चाहिए वो बैंकड़ा तो तुम अपने हृदय में रचना और उसको देख करके प्रार्थना करना पुलिकार ने देर दी दिला रू अरे उसको दिल में ऐसे कोई बात आता ही नहीं था आशा आरू उड़तू अभी आशा कौन दिया दास ने दिया हाँ वो जिसका पेड़ ईश्वर है वो दिया मर इसके पीछे किसका हाथ है जिसने प्रभु यीशु मसीह को पहाड़ पर जाकर के सारी दुनिया की वैभव को दिखाया उसका हाथ इसके पीछे है उन लोगों को कौन मिला वो महान मतलब परमेश्वर का पुत्र यीशु मसीह को नहीं दुनिया का यीशु मिला परंतु प्रियो हमें जानना है उदार कैसा है രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യ വ്യക്തിക്ക് ദൈവം തന്റെ സ്വർഗ്ഗത്തിലെ ജ്ഞാനം ആത്മാവിനെ അവൻ കൊടുക്കും നീ പാപിയാണെന്നും നഷ്ടപ്പെട്ടനാണെന്നും നിന്റെ അവസ്ഥയ്ക്ക് ഇങ്ങനെ പോയാൽ നിത്യ നരകമേ ഉള്ളൂ എന്നുള്ളൊരു ജ്ഞാനം അവരെ കണ്ണുകളെ തുറക്കും പ്രിയോ ഏക വ്യക്തി വാസ്തവമേ ഉദാർ പാനായതോ പ്രഭു ഉസ്കോ ഉസ് ഉദാർ കാ ജ്ഞാൻ ഉസ്കോ ദേഗാ തോ പാപി ഹേ तुझको उदार पाना है तो स्वर्ग से तैयार किया हुआ एकमात्र बात कालवरी सूली में प्रभु यीशु मसीह के द्वारा किया गया हुआ उस उदार का मार्ग है ये बात देख करके उसको मन बनावट का अनुग्रह देख करके प्रभु को ग्रहण करवाएगा वही व्यक्ति सिर्फ उदार पा सकते हैं नी पापी है पहली बात तू पापी है नी सातान ज्ञान मान ने कुल अभी तक तुझमें जो भी है वो शैतानी ज्ञान है सातान है सातान है पूरी दिक्कत दैव नरक तीड़ो इसलिए प्रयोग शैतान को और शैतान के जैसा कार्य करने वाला उसका बात मानने वाले लोगों को भी प्रभु एक दिन नरक में डालेगा निन्ने रक्षिक्कान परंतु तुझको बचाने के लिए दैवत्तिन्टे पुत्रन
परमेश्वर का पुत्र निंदे पाप में क्षमित किटवा आपके पाप की क्षमा आपको मिलने के लिए काल्वरी क्रूस से रक्त निंदे काल्वरी सूली में अपने पवित्र लहू बहाया अद स्वर्ग तले कन्नान ये ദൈവത്തിന്റെ കൗൺസിലർ ഞാനുമാണ് ഈ ബാത് സംജാനി കി ടൈമർ ജോ വ്യക്തി കോ സമജ് മേ ആതാ ഹേ ഉസ്കോ മതലബ് ഉസ്കോ സ്വർഗ കാംഗേ പ്രൈസ് ദി ലോർഡ് നമുക്ക് ലൂക്കോസ് മേ സുവിശേഷ വായിക്കാം അവിടെ യോഗ ഇവിടെ ഒന്നാം അധ്യായത്തിന്റെ ഇവ ലൂക്കോസ് സമജാർ പാലാ അധ്യായ അതിന്റെ 77 ആം വാക്യത്തിൽ ലൂക്കാ 77 വചനം മേ അവിടെ യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിനുള്ള ബന്ധത്തിൽ സെക്രിയാവ് മുഖാന്തരം പ്രവചിക്കുന്ന പ്രവചനമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് വാമ്പര യോഹന്ന ബപ്തിസ്മാ ദേനെ വാലാ കാ ജനം കാ ബാരേ മേ സെക്രിയാ കോ മിലാ ഹുവാ ഉസ് വചൻ കാ ബാരേ മേ ഹം ദേഖ്താ ഹേ കി ഉസ്കേ ലോഗോ കോ ഉദ്ധാര കാ ജ്ഞാന ദേ ജോ ഉൻകേ പാപോ കി ക്ഷമാ സേ പ്രാപ്ത ഹോ ലുക്കാ രക്ഷാ പരിജ്ഞാനം എന്നൊരു കാര്യം ഉണ്ട് ഉൻകോ യാമ്പർ ക്യാ മിലാ ഉദ്ധാര കാ ജ്ഞാന മിലാ ആ അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കും നമ്മൾ ഇന്നോ അതാണ് നമ്മളെ പരിശോധിക്കുക എനിക്ക് രക്ഷയുടെ ജ്ഞാനം ഉണ്ടോ ദൈവത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ ഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ വായിക്കാം അവിടെ നമ്മളെ ഒരു വാക്യം നമുക്ക് റോമലേഖനം അതിന്റെ ഒന്നാം അധ്യായം വായിക്കുന്നുണ്ട് ജാതികളെ കുറിച്ച് വായിക്കുമ്പോൾ जब परमेश्वर का ज्ञान की बारे में परमेश्वर के ज्ञान में होकर के प्रभु को ना समझने के कारण हमें उस ज्ञान के बारे में रोमियों के पत्री पहला अध्याय में पढ़ता है 28वां वाक्य उसका 28 वचन जब उन्होंने परमेश्वर को पहचानना ना चाहा तो परमेश्वर ने भी उन्हें ओके ओके इवडे दैवते दैवत्तिन्ने परिज्ञानत्तिल ग्रहिक्कान उन्होंने परमेश्वर को परमेश्वर के ज्ञान में समझने के लिए यत्न किया ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ദൈവജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് സാത്താന് ജ്ഞാനത്താൽ ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയില്ല അതാണ് പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ആദ്യം നമ്മുടെ നമുക്ക് ജ്ഞാനം തരികയാണ് നീ പാപിയാണ് നിന്റെ ജ്ഞാനം പോഷത്വമാണ് പ്രിയോ ഏക വ്യക്തി ഉദ്ധാർ പാനെ കേ ലിയെ പവിത്രാത്മാ ആകർകെ ഹമേ ഇസ് ബാത് കാ ജ്ഞാൻ ദേതാ ഹേ കി തു പാപി ഹേ തു മൂർഖ ഹേ ഇസ് ബാരേ മേ ബോൾ കർകെ ഹമാരെ പാപ് കാ മേ ജ്ഞാൻ ദേതാ ഹേ നമ്മുടെ കണ്ണു തുറന്നു ഹമാരെ ആംഗേ ഖോൽ ദേതാ ഹേ പൗലോസിനെ ചാർജ് ചെയ്യുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചാർജ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനെ അയക്കുമ്പോൾ പറയുകയാണ് നീ എന്ത് ചെയ്യണം ജാതിയുടെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യണം അവരെ സാത്താന്റെ അധികാരത്തിൽ നിന്നും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ അധികം ദൈവത്തിലേക്കും തിരിക്കാൻ അവരുടെ കണ്ണ് തുറക്കാൻ ഞാൻ തന്നെ അയക്കുന്നു प्रभु का वचन कहता है कि तुम्हारे आंगे खोल करके अंधकार में रहने वाले लोगों को ज्योति की ओर ले आने के लिए मैं तुम्हें भेजता हूँ अब രക്ഷിക്കപ്പെടുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട് इसका मतलब जो उदार पाने के समय में हमारी आंगे खुल जाता है പിന്നെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ फिर हमारा आंग वापस बंद हो सकता है क्या उसके लिए हमारा मौका है क्या മറ്റവരുടെ പരിപാടി എന്താണ് ഈ തേജസ്സുള്ള സുവിശേഷം നമ്മളിൽ പ്രകാശിക്കാതിരിക്കാനായിട്ട് നമ്മുടെ കണ്ണ് കുരുടാക്കുക എന്നുള്ളതാണ് പ്രിയവും വിരോധി ശൈത്താൻകെ ലക്ഷിക്കായ ഈ പ്രഭു യേശോ മുസീക്ക് ഈ തേജോമയ സുസമാചാര ഓ പ്രകാശ് അമ്മ നാ ചമക്കനേക്കെ ലിയേ ഓ ക്യാ കർതാ ഹേ അവിശ്വാസിയോങ്കെ ദിൽകോ അന്ധാ കർ ദേതാ ഹേ നമ്മള് സാത്താൻ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ നമ്മൾ നേരത്തെ അതിനെ കുറിച്ച് ചിന്തിച്ചു കാരണം അവിടെ നമ്മുടെ യെശയ്യാവ് പുസ്തകം 5:20 വാക്യത്തിൽ ഏഷ്യാ 5:20 വചനമേ അവനെ പലേ ബി വിചാർ കിയാ സാത്താൻ നമ്മളെ ഗ്രഹിപ്പിക്കുന്നത് ദോഷത്തെ അവനെ വായിച്ചാട്ടെ പഠിയേ ഇതാണ് സാധാരണ കാര്യം നമ്മളെന്താണ് മോശമായതിനെ ഇവളായിരിക്കുന്നതിനെ നല്ലതെന്നും വെളിച്ചം എന്ന് നമ്മൾ ചിന്തിക്കുന്നു അവി അമേ കാർക്ക് ബതാത്താ ഹേ അന്ധകാർ കോ ജ്യോതി ഓർ ബുരായി കോ അച്ഛാ ഇസ് പ്രകാർ ഓ അമേ സംജാത്താ ഹേ അതുകൊണ്ടാണ് കർത്താവ് ലൂക്കോസ് സുവിശേഷം പറയുന്നത് ഇസ്ലിയേ ലൂക്കാ കാ സുസമാചാരം മേ പ്രഭു നേ കഹാ 11:35 ജബ മല ലൂക്കാ ഉസ്കാ 11 അധ്യായ കാ 35 വചനം മേ നിന്റെ
വെളിച്ചം ഇരുട്ടായിരിക്കരുത് എന്ന് പറഞ്ഞ അർത്ഥം തുമാര ജ്യോതി അന്ധകാര നഹീ ബന അർത്ഥം ക്യാ ഹൈ लोकोस पानी में ऊपर जो वाई पड़ी है इसलिए चौकस रहना कि जो उजियारा तुझ में है वह अंधेरा ना हो जाए। हाँ ओके अरे अर्थ क्या है? ओ उसका अर्थ क्या है? अरे वेलिच ओरिकी रिटाल नहीं ना मतलब ज्योति कभी भी अंधेरा नहीं बनता पतियो वेलिच आ रहा है ज्योति क्या है कर्ता हुआ यीशु क्रिस्त वाला वो प्रभु यीशु मसीह है यीशु क्रिस्त इरटा हुआ प्रभु यीशु मसीह कभी अंधकार हो सकता है क्या इधर वंजने ही तो बरे ना रे अरे तो धोखा क्या है साता ये इरटने नमल वेलिच्चमाई विश्वसी की नुदा ना वंजना हम लोग इस अंधकार को ज्योति करके समझता है वही तो सबसे बड़ा धोखा है। हाँ इन बारे अर्थ क्या अर्थ क्या है നമ്മളെ ശരിക്കും അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സ്കാൻ ചെയ്യണം ഹമേ ഹരേക് പവിത്ര ലോക അപ്നെ ആപ്കോ പരഖ് കർകെ ജാഞ്ച് കർ ദേഖ് രഹാ ഹൈ കി മേരി അവസ്ഥ ക്യാ ഹൈ അപ്പൊ ദൈവത്തിന്റെ കൃപയാ ദൈവത്തിന്റെ ആ ലൈറ്റ് കൊണ്ട് നമ്മളെ കാണുമ്പോൾ ജബ് പ്രഭു കി അനുഗ്രഹ കി ദ്വാരാ ഉസ് ജ്യോതി മേ ജബ് ഹം അപ്നെ ആപ്കോ ദേഖേംഗെ നമ്മുടെ പഴയ നിയമത്തിലുള്ള അല്ലെങ്കിൽ പുതിയ നിയമത്തിലാണെങ്കിൽ അനേക ദൈവവാസം നമ്മളെ നിലവിളിച്ചു പോകും കാരണം നമ്മുടെ അവസ്ഥ ഇത്രയും ശോചനീയമാണല്ലോ ദൈവം എനിക്കത് അറിയത്തില്ല എന്ന് നിനക്കറിയാം പ്രിയോ ഒരാൾ നീമേ ബി ജിസ്കോ പ്രകാശ് മില ഓ ലോഗനെ ഐസെ റോയാ ഉസ് രീതി മേ ഹം ബി പ്രഭു കെ ഉസ് പ്രകാശ് മേ അപ്നി അവസ്ഥ കോ ജാനേഗാ തോ ഹം പ്രഭു കെ ഉപസ്ഥിതി മേ ബോലേഗാ പ്രഭു മേ യേ നഹീ ജാൻതാ താ സോറി അപ്നി ആപ്കോ പ്രഭു കെ സാമനെ നമ്ര കരേഗാ നമുക്ക് ദാവീദിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദ് അറിയാം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള जब हम दाविद के बारे में जब विचार करता है तो हम जानते हैं कि दाविद परमेश्वर के दिल के जैसा एक भक्त है। दाविद इतना पाप किया था? दाविद ने कितना पाप किया? है? इतना पाप किया? कितना पाप किया दाविद ने? एक पाप, अल्ले? एक पाप। दाविद ने एक ही पाप किया। हम का संगीत ना मुफ्त दिया था। जब भजन संगीत 38 अरे अंजाब आ उसका 5 बजे मेरी मूर्ता के कारण थोड़े से लगे मेरे घाव बसाते हैं और सड़ गए हैं। हाँ इसका कारण क्या है? मूर्ता के कारण। हाँ यंदाली मूर्खता मतलब ये मूर्ता क्या है? ദൈവ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് പാപം ചെയ്യുന്നത് അവിടെ അതിന്റെ 38 നാലാം വാക്യം 4 क्योंकि मेरे अधर्म के कामों में मेरा सिर डूब गया और वे भारी बोझ के समान मेरे सहने से बाहर हो गए हैं। अब और पाप वाण जे इतना पाप किया इसका मैंने ओ एक ही पाप किया या कितना पाप किया होगा? अधर्म के कारण बहुत पाप। हां हम बोल रहे हैं ना और पाप ही ചെയ്തിട്ടുള്ളൂ हम लोग बोलते हैं कि हम एक ही पाप किया പക്ഷെ ദൈവത്തിന്റെ ज्ञानम തന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചപ്പോൾ ജബ് പ്രഭുക്ക് ഗ്യാൻ ഉസ്കാ ദിൽ കോ പ്രകാശിത് കിയാ തന്റെ പാപങ്ങളെല്ലാം ശരീരത്തിൽ വ്രണം പോലെ അനുഭവപ്പെട്ടു അവർ ഉസ്കാ സാര പാപ ഉസ്കാ പൂര ശരീരമേ കോടി ജീസസ് ഉസ്കോ ലേഗാ ഇതാ നിലവിളിക്കുക അവരോ പുകാർത്തെ ഹൈ ചില്ലാത്താ ഹൈ ഇതാണ് യെശയ്യാവിന്റെ പ്രവചനം 1 അധ്യായം നമ്മൾ വായിക്കുന്നത് ഒരു ബാത് കോം യെശയ്യ നബീ കിതാബ് പല അധ്യായം മേ പഠതാ ഹൈ നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും വ്രണമാണ് ക്യോകി തുമാരാ സിർ സേ ലേകർ പാപ തക് പൂര ഗാവ് സേ ഭരാ ഹുവാ ഹൈ പക്ഷേ നിങ്ങൾ അറിയുന്നില്ല तो भी तुम नहीं जानते काम करूंगा कहूंगा मैं उसको निकाल करके धो करके शुद्ध करेगा पाप कठिन चुप्पा यदि तुम्हारा पाप लाल रंग का भी क्यों ना हो पंज पोले मैं उसको उस हिम्मत के न्याय श्वेत करूंगा പിന്നെ ആ വ്യക്തി ഒരിക്കലും ഈ നല്ല കർത്താവിനെ വിട്ടു പോകത്തില്ല അയ്യോ ഈ കഭീ പ്രഭുക്കോ ചോടുക്കർ കഭീ നഹീ ജായേഗാ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും പ്രഭു ആപ്കോ ചോടുക്കറം കാ ജായ കാര്യം എന്താണ് ഉസ്കാ കാരൺ ക്യാ ഹൈ എന്റെ വ്രണത്തിലേക്ക് കുഞ്ഞാടിന്റെ മുറിവിൽ നിന്നുള്ള ജീവരക്തം എന്റെ മുറിവിലേക്ക് അവർ കൊണ്ടുവന്നു ക്യോങ്കി മേരി ഗാവോ മേ ഉസ് മേമിലേക്ക് ഓർ സേ ബാ ഹുവാ ഓ പവിത്ര ലഹു മേരി ഓർ ആയാ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് എത്ര ത്യാഗമാണ് ഇത്ര വട ത്യാഗേ ഈ ക്രൂസിന്റെ ജ്ഞാനമില്ലായെങ്കിൽ നശിച്ചു പോകും പ്രിയോ ഈ ക്രൂസ് കീ അഗർ ജ്ഞാൻ നഹീ ഹൈ തോ നഷ്ട ഹോ ജായേഗാ സാത്താന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്രൂസിനെ പോഷിതമായി കാണുക പ്രിയോ സൈത്താൻ കാ ജ്ഞാൻ ക്യാ ഹൈ ഈ സൂലി കീ ബാതോം കോ മൂർഖതാ കർകേ ലോഗോം കേ ദിൽ മേ ഡാൽനാ
നമ്മൾ കർത്താവിനിലേക്ക് വരണം. हम प्रभु के निकटान आते हैं. हमारे एक पाप मिल पड़ता है. हमारे जीवन में अगर एक पाप प्रकट हो जाए, हमारे निसार में एड़ी चलते हैं. हम उसको अलका करके नहीं समझना. अगर ब्रह्मान है, वो एक बड़ा घाव है. अगर एक कली के शुद्ध मार्ग में बेरे आर की नहीं गिला, वो धोकर शुद्ध करना और किसी से संभव नहीं. लोग तले ने मर दिला. उस दुनिया में उसके लिए दवाई नहीं. क्या ना देव दंड पुत्र ने स्नेह चाहिए चाहे. परंतु पिता परमेश्वर ने हमको प्रेम करके पुत्र को क्यों भेजा. शरीर ये सारे मन घावों को अपने ऊपर लेने के लिए देखिए प्रियो कितना बड़ा त्याग है. क्रूश अर्थवत्ता प्रभु आपका क्रूश वो कितना अर्थ से भरा हुआ है. निन्दे कण्णुनीर निन्दे वियर्प निन्दे वेदना निन्दे नेलवली नी आ गेत्सेमने तोट्टत्तिले निन्दे आ विलापम इतना हृदय मुड़ी कलवरियमें लेकर के उस क्रूस के ऊपर तक का यीशु मसीह की सारी बात उसकी प्रार्थना उसकी आंसू उसकी रोना उसका चिल्लाहट वो सारी बात अभी वो सूरी में नहीं अभी अपने हृदय में ഇത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പോഷന്മാരാണ്. അരേ ബാത് കോ അഗർ ഹം നാ സംജേ അബീ ബി പ്രഭു കേ ദൃഷ്ടി മേ മൂർഖേ. അതുകൊണ്ടാണ് ഗലാത്യ സഭക്കാരോട് പറയുന്നത്. ഇസ്ലിയെ ഗലാത്യ മണ്ഡലി സേ കാതാ ഹേ പ്രഭു കേ ദാസ്. ആദ്യം തന്നെ അവരെ വിളിക്കേണ്ടത് ബുദ്ധിമാന്മാരാണ്. കാരണം യേശുവിനെ കണ്ടെത്തിയ ബുദ്ധിമാനല്ലേ. ആ അലേ ഉസ്കോ ഗലാത്യ മണ്ഡലി കോ പ്രഭു കോ പായാ ഇസ്ലിയെ ബുദ്ധിമാൻ കർക്ക് കാനാ ചാഹിയേ പർതു പ്രേരിത വാലോസ് ആം വാ പർ കാ കാതാ ഹേ പോഷന്മാരേ. ആ ഉസ്കാ തീസ്രാ അധ്യായ കാ ഏക് സേ പഠിയേഗാ. ഹേ നിർബുദ്ധി ആ ദേഖാ ഹേ നിർബുദ്ധി ഗലാത്യോ. എന്തുകൊണ്ടാണ് ഗലാത്യരെ നിർബുദ്ധികൾ എന്ന് വിളിക്കുന്നത്? യോ പ്രഭുക്ക് ദാസനെ ഉൻകോ നിർബുദ്ധി കേക്ക. അവർക്ക് ഇപ്പോൾ ഉള്ള ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമല്ല. യോഗി അഭി ഉൻകെ പാസ് ജോ ജ്ഞാനേ ഓ പ്രഭുക്ക് ഓർസേ മിലാവോ നഹീ. ഞങ്ങളുടെ പ്രവൃത്തിയും കൂടെ വേണം. യോഗി ഉസ്മേ ഹമാര കാം ബി ചാഹിയേ. ഞങ്ങളുടെ ജ്ഞാനം കൂടെ വേണം. ഹമാര ബി ജ്ഞാനം ബി ഉസ്മേ മില്ല ചാഹിയേ. ഞങ്ങളുടെ ജ്ഞാനം ദൈവത്തെ സഹായിക്ക. ഹമാര ജ്ഞാൻ പ്രഭുക്ക് മദദ് കർത്താ ഹേ. ഓ मदद करने के लिए आया है पोषन्मारे मूर्ख लोग आत्मा आरंभ जडमानी आत्मा में आरंभ किया और शरीर में समाप्त करते हो अदा या चोद नमक ज्ञान किटिया तटसपड़ा साधतो इसलिए मैं आपको पूछा अगर हमें ये स्वर्गीय ज्ञान मिलने के बाद में उसमें रुकावट आने का कोई मतलब ऐसा कोई मार्ग है क्या इला मंजन अगर ऐसा धोखा का कार्य अगर नहीं है तो हम अपनी इच्छा में अपनी मनमानी में चल सकता है वाले हृदय हृदय ज्ञानो वो हमें अपने हृदय को सबसे अधिक संभालना क्योंकि मेरे हृदय में कोई और कोई ज्ञान की बात कोई विचार कोई बात आता है क्या विशदीकरण द्वारा आंग क्या है आपको समझ में आया ना नेरे नोकटन परने एंगोटन भूमि सीधा देख के बोलने का तो दुनिया की बात नहीं नेरे नोकटन परने एंगोटन सीधा देख रहे बात कहां देखना चाहिए विश्वास नायकनुम विश्वास के कर्ता पूर्ति वर्तुनुम आया सिद्ध करने वाला प्रभु यीशु की ओर देखिए निन्ने कंडे तुम्हारे आंगे नेरे नोकटन सीधा देखे पिन एंदान वाचिकुनद फिर आगे क्या देखता है നിന്റെ കണ്ണേ നേരെ നോക്കിയാ മാത്രം പോരാ സർവ തേരി ആംഗേ സീദ ദേഖരാ കബി നഹീ നിന്റെ കണ്ണിമ തുമാരാ ഉസ പൽകേ ആ എന്തു ചെയ്യണം ഓ ക്യാ കർണാ ആഗേ ഓർ കുലി രഹേ ആഗേ ക്യാ ഓർ കുലി രഹേ കുലി രഹേ ആ കണ്ണ അടക്കരുത് മൽ ആംഗ ബന്ദിരേ കർണാ അത് തുറന്നിരിക്കണം ഓ ആംഗേ കുലി രഹേ എങ്ങോട്ട് തുറന്നിരിക്കണം ആംഗേ രേ കുലി രഹേനാ ഉപർകേ ഓർ ആ പ്രൈസ് ദ ലോർഡ് പ്രഭു കേ ज्ञान वचन विश्वसच मनुष्य ज्ञान मनुष्य वचन पौलोस दिवसन भय एन ज्ञान अ्ञान അത് ദൈവസന്നിധിയിൽ വെളിപ്പെടരുതെന്നുള്ള ഭയത്തോട് കൂടിയാണ് താൻ ജീവിച്ചത്. പ്രവക്ത പേട്രസ് പൗലോസ് കബീബി സന്ദേശത്തിനെ സമയമേ ഓ യേ സോസ്താതാ സമസ്താതാ ഓർ ഇത്ര ഡർ മാൻതാതാ
कि हम जो आपको मैं बताता है वो स्वर्गीय ज्ञान है, उस ज्ञान में मेरी कोई ज्ञान की बातें ना मिल करके प्रभु के दृष्टि में मेरे गुणागार ना बने, ये इस बात पर डरते हुए सावधान रहकर के सेवा की। उपाय क्या है ई वेद क्यों भयंकर लोक टेक्निक वेड उपयोग भयंकर ज्ञान विषय परमेश्वर के वचनों को दुनिया के कुछ ऐसा शब्दों को मिला करके वो एक बहुत बड़ा ज्ञान की रीति में और अवतरण करेंगे। अब कहते सुनने वाले क्या सोचेगा, ज्ञानी आए प्रसंग है, लोग बोलेगा क्या ज्ञानी प्रचार था, कितना बड़ा बुद्धिमान प्रचारक है, उनको क्या मिला, लोक ज्ञान किटी, उनको दुनिया का ज्ञान मिला, कर्तव्य किटियो, प्रभु को मिला क्या, कर्तव्य एत्र ज्ञानी एंद परंजो, ओ प्रभु कितना ज्ञानी है करके सुनने वाले बोले क्या। वचन वैभव कूड़ा वचन अगौर जडज्ञान अगौर भयंकर लोक वाक उपयोग ज्ञानी चाहे तो दुनिया की बहुत बड़ी बड़ी बातों को कर सकता है, पर वो बोलता है कि मैंने अपनी उस ज्ञान से नहीं स्वर्ग का ज्ञान की बातें मैं तुम्हें सुनाया। मूला वाक्य वाक्य या बलहीनोड़ भयतोड़ वाले नोड़ी कम तड़ज्ञान अब भयंकर पोषत्वा दैवत्ण आयोजन पों वह वरा दैवसभ ताम्मो प्रार्थिक अब पों वरल दैवे अब निन शुरु पक्षे ज्ञान नमक नाम पापति वो हमेशा डरते हुए कांपते हुए एक बड़ा निर्णय के साथ मानो कभी भी मेरी बोली में कोई मेरे ज्ञान की बात ना आए, सिर्फ प्रभु से पाया हुआ प्रभु ने दिया हुआ वही बात को मैं बताऊ उसमें वो सावधान देते थे। और पर निंगड़ा विश्वास तुम्हारा विश्वास के लिए मनुष्य ज्ञान मल्ला, ये मनुष्य के ज्ञान की बात नहीं। अब पौलुस ने विश्वास हो पौलुस का विश्वास विश्वास पौलोस विश्वास प्रियो पौलोस कहता है कि तुम्हारा विश्वास के लिए वो मेरी ज्ञान की बात नहीं, ऐसा है तो फिर पौलोस का जो विश्वास किसके प्रचार के ऊपर है। प्रियो उद्धार में ये बात प्रकट होता है, इसलिए हम इन बातों को समझ रहे हैं। ഞാൻ പരിജ്ഞാനത്തിന് താക്കോൽ വലിച്ചെറിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടതല്ല, ഞാൻ ആ ചാവിയൊക്കെ മേടിക്കായിരുന്നു, ഇപ്പൊ രക്ഷാപരിജ്ഞാനം എന്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ പോഷത്വം ഇല്ലെന്നല്ല, അത് പൊങ്ങി പൊങ്ങി വരും, ഓ കഭി കഭി ഉടുക്കറായേഗാ, അതാണ് ഭയം, ഓ ബാക്കാ ഡർ ഹേ, പക്ഷെ അതുള്ളതുകൊണ്ടാ പലർക്ക് ധൈര്യം, ഇസ്ലിയെ കൈ ലോകം ഹിമ്മത്തെ ലോകത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പലതും ഉള്ളത് കൊണ്ട് ഭയങ്കര ധൈര്യമാണ്, അയ്യോ ദുനിയാക്കി ബാത്തെ ദിഖാനക്കെ കൈ ബാത്തെ ഹെ ഇസ്ലിയെ ഉൻകോ ബഹുത് ഹിമ്മത്തെ നമുക്ക് എത്ര പോഷത്വം, അയ്യോ ഈ കിത്തന മുറുകാക്കി ബാത്തെ ഇവിടെ കർത്താവ് നമുക്ക് ഇത് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ നമ്മള് ഞാൻ നമ്മൾ ആരംഭിച്ചതാണ് ഞാൻ എന്നും ചോദിക്കുന്ന കാര്യമാണ് എന്നോട് തന്നെ, പ്രിയോ हमें अगर प्रभु ये बात को अगर नहीं समझाएगा तो हमारा अवस्था क्या रहेगा, मैं अपने आप को रोज पूछने वाला बात यही है ज्ञानी विवेकी बना तुम में कौन है जो ज्ञानी और विवेकी, नी दैव ज्ञान वाले व्यक्त क्रिस्तुने ज्ञान ज्ञान अगर आप में मसीह की उस ज्ञान है तो आपका चार चरण में वो बात प्रकट करेगा वो तेरा ज्ञान नहीं, नम्बर ज्ञान अनुसरी नाम प्रियो हम में बहुत से बार अपने ज्ञान के अनुसार चलते हैं, हमारे पोषित प्रियो हम ऐसा जितना भी अपने ज्ञान में चला वो सब मूर्खता में चला, നമ്മൾ നേരത്തെ നമ്മള് സദൃശവാക്യ സോറി നമ്മള് എക്ലിസിയാസ്റ്റിൽ വായിച്ചു പോഷത്വം എന്ന് പറയുന്നതാണ് എന്ത് ദൈവദൃഷ്ടിയിൽ ഏറ്റവും പോഷത്വത്തെ ജ്ഞാനം എന്ന് കാണുന്നതാണ് ദൈവദൃഷ്ടിയിൽ ഏറ്റവും അജ്ഞതയായ കാര്യം, പ്രിയോ ഹമേ ഹം ലോഗ ഉപദേശമേ പഠാതാ കി ഹമാരി ജീവൻ മേ ഉസ് മൂർഖതാ കോ ഭീ ജ്ഞാൻ സമജ്നാ യഹി തോ സബ്സെ ബഡ ദോകായി, കാരണം ലോകം ज्ञानम पर दैव दृष्टि ज्ञान अब ज्ञान नमुक प्रियो दुनिया जो ज्ञान कहता है वो सच्चा ज्ञान नहीं है, ये बात को समझने के लिए हमें विवेक चाहिए समझ चाहिए, नम लोकोशेष पदा वाक्य विचारक दुष्टन कार्य विचारक यजमा नी वाले बुद्धिमान श्लाघिक जब लूका का सुसमाचार 16 अध्याय 8 वचन में
एक ऐसा चलाक व्यक्ति को उसको स्वामी ने बुद्धिमान करके कहता है, स्वामी आयुमान मतलब प्रभु के बारे में नहीं, उस व्यक्ति का स्वामी अधर्मी मतलब विचारक को क्या बताता है, स्वामी ने उस अधर्मी भंडारी को सराहा कि उसने चतुराई से काम किया है। देखा उन्होंने बहुत बुद्धि के साथ बहुत ज्ञान के साथ वो किया। उन्होंने प्रभु कहता है ज्ञान कौन सा ज्ञान है, मेरे बच्चों को वो ज्ञान नहीं, ज्योति के संतानों को वो ज्ञान नहीं। आप देखिए वेच्चे मकल ज्योति की सन्दा ई लोक मकल ज्ञान कुण मन दुनिया की ज्ञानवान लोगों से भी प्रभु की ज्योति की सन्दान को या कम में करके बताता है, वो कौन सा बात है। ഒരു സാധനം പറയാ, ശരിയല്ലേ? കാരണം ലോകത്തിലുള്ളവരെല്ലാം ഭയങ്കര ശാസ്ത്രജ്ഞന്മാർ, എഞ്ചിനീയർ, ഡോക്ടർമാരാ. നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോഴും 10 ക്ലാസ് നോക്കി, അതല്ലേ दुनिया के लोग बड़े बड़े साइंटिस्ट है, बड़े बड़े मतलब ज्ञानीवान लोग है, और जो प्रभु की जन गई वो अभी तक टूटा फूटा अवस्था में। ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ ജ്ഞാനമാണ്, പ്രിയോ പരമേശ്വരക്ക് ഈ വെച്ചോങ്കോ പരമേശ്വരക്ക് ജ്ഞാനേ, ലോകത്തിന്റെ മക്കൾക്ക് സാത്താന്റെ ജ്ഞാനമാണ്, ദുനിയാക്കി ലോകങ്കോ സൈതാനിക ജ്ഞാനേ। അപ്പൊ ഈ ഈ ദുഷ്ടനായ ആളെ കർത്താവ് വയസ്സെന്ന് വിളിക്കുന്നില്ലേ, എന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഈ മൂർഖ വ്യക്തിക്കോ മല സ്വാമി മല ബോ ബുദ്ധിമാൻ കൊക്കെ കഥായ അല്ലേ, അത് ലോകത്തിന്റെ ജ്ഞാനമാണ്, പ്രിയോ ഏ ദുനിയാക്ക ജ്ഞാനേ, ദൈവത്തിന്റെ ജ്ഞാനമല്ല, ഏ പരമേശ്വര ജ്ഞാനി, ഇനി സാത്താനെ തന്നെ കർത്താവ് ബുദ്ധിമാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ജ്ഞാനി എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പ്രഭു ബുദ്ധിമാൻ കൊടുത്താലോ, ഞാൻ പറഞ്ഞു വരുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ജോ ബജാരോയിന്റ് പ്രവചനം 38 അധ്യായം 28 അധ്യായം 3 വാക്യത്തിൽ കർത്താവ് വിളിക്കുകയാണ്, കർത്താവ് നീ ദാനിയേലിന് ജ്ഞാനിയല്ലോ, 28 അധ്യായ തീസര വചനമേ ദാനിയേലി ജ്ഞാനിയ। ഇത് പറഞ്ഞ അർത്ഥം എന്താണ്? ദാനിയേലിന് ഈ പറയപ്പെട്ട ലോകത്തിന്റെ ഒരു ജ്ഞാനവുമില്ല, ദാനിയേലിന്റെ ജ്ഞാനം പ്യുവറാണ്, ദാനിയേലിന്റെ ജ്ഞാൻ സ്വർഗ്ഗത്തിന്റെ ജ്ഞാനം ഏകദം പ്യുവർ ജ്ഞാനം। എന്നാൽ സാത്താനേ നീ നിന്റെ ജ്ഞാനം കൊണ്ട് വെള്ളിയും സ്വർണവും ഉണ്ടാക്കി, അവിടെ 28 മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിന്റെ ജ്ഞാനം കൊണ്ട് നീ ധനികനായി, നിന്റെ ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞു, നമ്മൾ ആദ്യം തന്നെ വായിച്ചു, ശരിയായ ജ്ഞാനം ഉള്ളവന് എന്താണ് അവന്റെ മുഖം എങ്ങനായി തീരും, അവന്റെ ഹൃദയം കഠിനത കുറഞ്ഞിട്ട് നല്ല ഗ്ലോറി വരും, ഇത് ഹൃദയം കഠിനമാകുമ്പോൾ അന്ധകാരം വരും। എനിക്ക് വെള്ളിയുണ്ട്, എനിക്ക് സ്വർണ്ണമുണ്ട്, സാധുക്കളൊക്കെ പുച്ഛം, ഹൃദയം കഠിനപ്പെടും, ഹൃദയം കഠോരോ ജായേഗാ, അപ്പോൾ എന്താ അവർ കൂടുന്നത്, നരകത്തിൽ അവന്റെ കുരുട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ഹൃദയം കഠിനമാകുന്നു, ചൂടിച്ചു കൊടുക്കുക, അത് തേജസിന്റെ കാര്യമല്ല, ഓ മഹിമാക്ക ബാത്തിനി, ദൈവത്തിന്റെ വഴിയല്ല, ഓ പരമേശ്വര കി മാർഗനി, തന്റെ പുത്രനെ പോലാക്കാനാണ്, അപ്പനെ പുത്രക്ക് സമാൻ ബനാനെ കേലിയ പ്രഭു കാമാരെ ബാരമി യോജന, പുത്രനെ പോലെ ഞാൻ കർത്താവിന്റെ മനസ്സരോട് കൂടെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, യോഗി പ്രഭു കി ഉസ് ദിൽ കി അൻസാർ മേ തുമേ പാനാ ചാതോ, കർത്താവിന്റെ മനസ്സിൽ വെക്കണ, പ്രഭു കാ ദിൻ കൈസാ ഹേ, അവിടെ ശൂനേങ്കാരൻ പറയുകയാണ്, ബാംബർ ശൂനേങ്കി അവർ കാത്താ ഹേ, നിന്റെ കണ്ണ് തോട്ടിനരികെയുള്ള പ്രാവിന്റെ കണ്ണുപോലെ, എന്നാൽ സാത്താന്റെ ഹൃദയം എങ്ങനെയാണ്, ഭയങ്കര കഠോരമാണ്, നമ്മുടെ ഹൃദയം നമ്മളിങ്ങനെ കഠോരമാക്കുകയാണോ അത് ജ്ഞാനമല്ല, പ്രിയോ അഗ്രമാരാ ഹൃദയ കിസി പ്രകാർ കഠോർ വരുത്തേ ജാതേ തോ സ്വർഗീയ ജ്ഞാനം നഹീ।
സഹോദരന്മാരോടുള്ള ബന്ധത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കാം. അവേ വായിലോങ്കി പ്രതി ക്യോ നാ ഹോ അതു കിസി ഭീ പ്രകാർ അഗർ ഹമാരാ ഹൃദയ കഠോർ ഹോതാ ഹൈ തോ ഹം ലോഗ് യാക്കോബ് കാ പത്രി മേ ഏക് വചൻ പഠേംഗേ. അവിടെ അതിന്റെ മൂന്നാം അധ്യായം യാക്കോബ് തീസ്ര അധ്യായം അതിന്റെ അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇൻകാ 15-ാം വചൻ അതിന്റെ 14-ാം വചനം വായിക്കാം. ഉസ്കേ ചാലോ സേ പഠിയേഗ. നിങ്ങളുടെ ഹൃദയം ഈ ഹൃദയം എന്ന് ഇങ്ങനെയാണ് ഉള്ളതാകുന്നത്. ദൈവത്തിന്റെ ജ്ഞാനത്താൽ ഹൃദയം സോഫ്റ്റ് ആയിട്ട് തേജസ് ഉള്ളതാകണം. പ്രഭു നമ്മള് നേരത്തെ എക്ലിസിയാസ്റ്റിക് 8-ന്റെ 1 വായിച്ചു. ആരാണ് ഞാനി, ഞാനിയെ പോലെ ആരുള്ളൂ? അത് വായിച്ചു പഠിച്ചതാണ്. അവി അവനെ ഉപദേശകാട്ടേക്കാലും പെടാത്ത ജ്ഞാനി ഓ ജ്ഞാനിക്ക് അവസ്ഥക്ക് പാരും വാമ്പറേക്ക. യഥാർത്ഥ ജ്ഞാനം ഹൃദയത്തെ ഉണ്ടാക്കുന്നു. സച്ചാ ജ്ഞാൻ ഹമാര ഹൃദയക്കോ ക്യാ കർത്താ ഹൈ? ഷൈൻ ചെയ്യിക്കുന്നു. ഓ ബോത് പ്രകാശ് ലാതാ ഹൈ, തേജസ് ഉള്ളവാക്കുന്നു. ഓ മഹിമാ കാ മഹിമാ കാ തുല്യ ബനാതാ ഹൈ, മനസ്സിൽ ഉള്ളവരാക്കുന്നു. ഔർ ദീൻ ബനാതാ ഹൈ. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ പരദൂസ്കാ വിപരീതമേ, ദൈവത്തിന്റെ സ്വഭാവമല്ല. ഓ പരമേശ്വര കേ ഗുണനി, അതാണ് ഇവിടെ വായി 14-ാം വാക്യം. ഞാൻ വരം 14-ാം വചനമേ, നമ്മൾ നേരത്തെ ആദ്യം വായിക്കുകയാണ്, നിങ്ങളിൽ ഞാനി നിവീകായൻ ആർ? ഇനി ഇനി ഞാനും പോഷണം ആരാണ് അടുത്ത വാക്യത്തെ നമ്മളുണ്ട്. അവര് മന ഓ മൂർഖ് അവർ ഓ ഗുണേകർ കോനെ അകല 14-ാം വചനമേ. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഹൃദയത്തിൽ കയ്പോ ഈർഷ്യയോ ഇങ്ങനെയുള്ള സാത്താന്റെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ ജ്ഞാനിയാണെന്ന് വെറുതെ പ്രശംസിക്കരുത്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞാൻ 20 കൊല്ലമായി ഞാൻ സഭയിലുണ്ട്. ഞാനാണ് സഭയിൽ പാൻ മേടിച്ചു കൊടുത്തത്. ഞാൻ സഭയിൽ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ തൂത്തുവാരി ചേറെല്ലാം ഇടുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാത്തവരുടെ ഹൃദയത്തിൽ ഈർഷ്യ പകയും പിണക്കുക. അവേ ജോ ഐസാ ലൈ കർത്താ ഹൈ ഉൻകേ പ്രതി ജോ കർത്താ ഹൈ ഉൻകാ ദിൽ മേ ബഡാ നഫ്രത് ഔർ ഗുസ്സാ ഹൈ. നിവർ സ്വയം പ്രശംസിക്കുകയാണ്. പ്രഭു അപ്നെ ആപ് മേ പ്രശംസാ കർത്താ ഹൈ. ഞാൻ കർത്താവിന്റെ അടുത്ത ആളാണ്. മേ ഏകം പ്രഭു കാ ഏകം നികടതാ മേ. അവൻ വഞ്ചനയിലാണോ? ഓ വ്യക്തി ദോക്കാ മേ ഏകിനി. അതുകൊണ്ട് അവിടെ വായിക്കുന്നത് ഇസ്ലിയ പഠിതായ ഞാനി ആ കുമാരിമേ ജ്ഞാനി അവർ സമജ്ദാർ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പോ ഈർഷ്യയോ ഷാഡിയോ ഉണ്ടെങ്കിൽ നീ ജ്ഞാനി എന്ന് ഒരിക്കലും നീ എന്നെ കുറിച്ച് പറയരുത്. കർത്താവിന്റെ അടുക്കലേക്ക് വരിക. ഓ പ്രഭുക്ക് നികടായ കർത്താവേ. ഏ പ്രഭു ഞാൻ നിന്നെ പോലെയല്ല. മേ ആപ്കേ യേ സരി, നീ നിഷ്കളങ്ക. ആപ് നിഷ്കപടേ, നീ പാപമില്ലാത്തവൻ. ആപ് മേ പാപനി, നീ എത്രയോ നല്ലവൻ. ആപ് കിത്ന ഭലായ, ഞാൻ അങ്ങനെയല്ല. മേ ഐ സരി, എനിക്കൊന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണം. പ്രഭു ആ മുജ്കോ അപ്നെ ആപ്കോ തോ ദികാതെ. ആ പ്രകാശം വരുമ്പോ എബോ പ്രഭു അമേ ഓ പ്രകാശ് ദേഗ. കാരണം നമ്മൾ നേരത്തെ കണ്ടു അമനെ പലവി ദേഗ. പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. പ്രിയോ പ്രകാശ് ജോ ഹേ ഓ ജ്ഞാന ഹേ. ഇരുട്ടെന്ന് പറയുന്നത് അജ്ഞതയാണ്. അന്ധകാർ പോലെ അജ്ഞാനിതായ അവന്റെ വെളിച്ചത്തിൽ ഈ അജ്ഞത നീങ്ങി പോകുന്നു. പ്രഭുക്ക് പ്രകാശമേ ഈ അന്ധകാർ ദൂര ജാത്തോ. വെളിച്ചം ഉള്ളിടത്ത് ഇരുന്നു വസിക്കാൻ പറ്റുമോ? അയ്യോ ജാമ ജ്യോതി ഹേ വാമ്പർ അന്ധകാർ രേഖ. പക്ഷേ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തുറക്കാതെ ഹൃദയം പ്രഭുക്ക് അവർ നാ കോലേത്തോ. ഞാൻ ജ്ഞാനിയാണെന്നുള്ള ഗമണ്ടിൽ മറച്ചു വെച്ചാൽ അകർ മേ ജ്ഞാനിയുകർക്ക് ഈ ഗമണ്ടുമേ മിൻ ഭാത്വം കോ ചിപ്പായകത്തോ. നമ്മുടെ ഹൃദയത്തിൽ സാത്താന്റെ രാജ്യം വളരുകയാണ്. അമാരാ ഹൃദയമേ ശൈത്താൻ കെ രാജ്യം പെടുത്തായി. അതുകൊണ്ടാണ് ഭൂമിയിലുള്ളത് ദുനിയാക്കി ബാത്തേ. ഈ ഭൂമിയിലുള്ളത് പറഞ്ഞാൽ എന്താണ്? ഈ ദുനിയാക്കി ബാത്തേ കാര്യ അർത്ഥിക്കായ എല്ലാ പാവവും സാരേ പാവ ഭൂമിയിലുള്ളത് ഏ ദുനിയാക്കി സംബന്ധിത. നമ്മൾ ഗലാത്തിലേഖനത്തിൽ വായി ജഡത്തിന്റെ പ്രവൃത്തികൾ, ആ പട്ടികയിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഭൂമിയിലുള്ളതാണ്. ജപം ഗലാത്തി 1:5-9 അതാണ് നമ്മൾ വായിക്കുന്നത്. അത് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഓ സ്വർഗീയ ജ്ഞാനം ഉപർക്ക് ജ്ഞാനം പിന്നെ അതെന്താണ്? മൂന്ന് കാര്യമാണ് പറയുന്നത്. വാമർ തീൻ ബാത് കാത്താ പിന്നെ അതെന്താണ്? ഓ ജ്ഞാൻ കോൺ സാ ജ്ഞാൻ 15-ാം വചനം പഠന. ജ്ഞാൻ വഹ നഹീ ജോ ഉപർ സേ ഉതർ
करता है वरन सांसारिक और शारीरिक और शैतानी है। हम लोग ऐसा सोचेगा दुनिया की बातें ऐसा सोचेगा तो कोई बात नहीं, प्रियो उसके पीछे कौन है, इसलिए हमें अपने आप को परखने के लिए कहा है। ई लोकतिले कार्यंगल चिंतकले भूमियिलुल्ल कार्यंगल कडन्नु वरुम, हमारे जीवन में हमारे अंदर दुनिया की ऐसे कई बातें प्रवेश करेगा। अब नाम एंत चेय्यणम, उस समय में क्या करना चाहिए, एंत चेय्यणम, क्या करना चाहिए, साक्षात ये कार्य इलाक वर जिस में ये दुनिया की बातें नहीं उसके पास आना। हम वाई उत्तम सदस्य वाई नी ज्ञानियों पार्का नी ज्ञानी आगो, जब हम नीति वजन में बढ़ता है कि तू ज्ञानी के साथ रहना तो तू भी ज्ञानी बनेगा। नम्बे दैव विशु कूटायण हमें प्रभु ने पिता परमेश्वर ने हमें मसे की या पुत्र की संगति में बुलाया है। कब हम संगति करते हैं, नम्बर झाचा पत् मणी के पत् पन्े रू मणकूराण हमारा इतवार की संगति में जैसे बारह बजे तक का वो समय की संगति की बात है क्या, नम्बर कूटायम वेचान हमारी संगति ज्योति के साथ है, इलिनोड़ अंधकार के साथ नहीं। अब नम्बर कर्तोड़ नाम यथार्थम कूटायम उल यदि हमें प्रभु के साथ सचमुच में संगति है तो नमक नमे अब नमें कर्तव का हमारा जीवन की झूठ बातें गलत बातें पाप की बातें प्रभु में दिखाएगा। नमक आम यथार्थ क्रूश ज्ञानमेंगे कर्तावनोड़ कहूँ, अगर हमें उस सोली के ज्ञान है तो हमेशा प्रभु के संग चल पाए। अब नाम रु को आध्याय कर्ता क्यों चो दूसरा को अध्याय में प्रभु एक बात पूछता है अब आरने पदा वाक्य वाईको रू आने पदा मुदल उसका अच्छे अध्याय का सोने वजन से अब नाम वाई पामण पड़ता है। मूर्तियों के साथ परमेश्वर के मंदिर का क्या संबंध, क्योंकि हम तो जीवित परमेश्वर के मंदिर है, जैसा परमेश्वर ने कहा है मैं उनमें बसूंगा और उन्हें चला फिरा करूंगा और मैं उनका परमेश्वर हूंगा और वे मेरे लोग होंगे, इसलिए प्रभु कहता है और कार्य उद्देश्य क्रिस्तुविन बेलियाल तमिल एंत पोरुत्तम और मसीह का बलियाल के साथ क्या लगा मसीह का बलियाल के साथ क्या संबंध है, मतलब वहां पर क्या लिखा है, आरानी बलियाल ये बलियाल कौन है, आरानी बलियाल बलियाल कौन है, बलियाल हो जा रहा है, बलियाल कौन है, शैतान आगे मुंब नाम आदमी पर शैतान होने से पहले हमने पहले भी बोला वो एकदम शैतान नहीं बनता। नमक शमूएल उसका दूसरा वचन में एक वचन है शमूएल अध्याय पन्ना वाक्य शमूएल दूसरा अध्याय का बारह वचन अब ओके वाईचो एली के पुत्र तो लुच्चे थे उन्होंने अब एली पुत्र बेलियाल अभी यहाँ हमारे एली का पुत्र बेलियाल करके मानव लिखा है ओरिजिनल ट्रांसलेशन में। ദൈവത്തിന്റെ മേശയെ അല്ലെങ്കിൽ യാഗപീഠത്തെ അവർ നിന്ദിച്ചു പറഞ്ഞാൽ അവിടെ ദഹിക്കേണ്ട ആടിന്റെയും പശു അതുപോലെ കാളയുടെയും ഒക്കെ മാംസം അവര് ദൈവത്തിനായിട്ട് യാഗം അർപ്പിക്കുന്നത് അവർ വന്നിട്ട് എന്ത് ചെയ്യും ഞങ്ങളെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിന്നാൻ വേണമെന്ന് പറഞ്ഞെടുത്തോളൂ। एलिके बच्चे लोगों ने क्या किया, जो वेदी में चढ़ाया हुआ उस मांस को उसको मरा रात होने से पहले हमें चाहिए बोल के अपना भागे बोल के वो लोग उसमें से लेकर जाता था। रंडा अध्याय बिटी पोइंट वाईकना आप लोग दूसरा अध्याय को वो लोग कैसा नीच काम करता था, आप लोग घर में जाकर पढ़ाई करके ध्यान करना। ये यागते निंदित दैव परयाना
अपमानपड़ू इसलिए इस माला बेदी का ऊपर चढ़ने वाला ये बिजली की बातों पर प्रभु का निंदा किया, इसलिए प्रभु बोलता है कि तुम लोगों ने मेरा अनादर किया, पहले निंदा किया। अपन बलिया उसका बारे में बोलता है नया नियम है वो क्या है दैवूत क्रूश ने चवटी का नमें निर्मल निर्मल रक्त अशुद्धम का അതെ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവനാണ് ഈ ബലിയാൻ പ്രിയോ അറിയാ നയനിയമ കേ അനുസാർ ബ്രഹ്മന പരമേശ്വർക്ക് ഉസ് പവിത്ര ലഹൂക്കോ തുച്ഛ ജാനന പരമേശ്വർക്ക് പുത്രക്കോ അപ്നി പാപത്തിലെ രോധന ഈസ് പ്രകാർ തുച്ഛരി നിയമേ ജാനനവാല ലോകേ ഈ ബലിയാൻ ക്രൂശിന്റെ ജ്ഞാനമുണ്ടെങ്കിൽ ഒരിക്കലും ക്രൂശിന്റെ കർത്താവിനെ മേശയെ നിന്ദിക്കില്ല ക്രൂസ് കേ ജ്ഞാന ഹേതോ കഭി ഭീ പ്രഭു കാ മേസ് കോ ഓ തുച്ഛ നീ കരേംഗെ നമ്മളെ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അംജ പ്രഭുക്ക് ജ്ഞാനമേ ജവായേഗാ നമ്മുടെ കർത്തൃമേശ എത്ര ശ്രേഷ്ഠമാണ് പ്രിയോ അമരാ പ്രഭുക്ക മേശ ജോ ഹേ ഓ കിത്നാ മനോഹരേ കിത്നാ ശ്രേഷ്ഠേ നാം കഴിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ ഞങ്ങിയം തോടനേ വാല ഈ ജോ റൊട്ടി ഓ പ്രഭു യേശു മസിക്ക് ശരീരക്ക് സൗഭാഗ്യതാ ഹേ അതൊരു നീതിന് കഴിക്കാൻ പറ്റുമോ ഓ ഏക ദുഷ്ടയ നീച വ്യക്തിയെ കാപ്പായെങ്കേ അങ്ങനെ കഴിച്ചിട്ടും ഞാൻ ജ്ഞാനിയാണെന്ന് പറഞ്ഞു നടക്കുകയാണ് അഗർ ഉസ് രീതിയിലേ കാനേക്ക് ബാദ്മേ अपने आप को ज्ञानी बोल करके वो चलता है देखिए प्रियो इतना बड़ा खतरा है इसलिए हम प्रभु का मेज में जब आता है हम अपने आप को परखना अर्थ क्या है जड़े नन्मो नोकानल मेरे शरीर में कुछ अच्छी बात है क्या ये देखने के लिए नहीं जड़ या उपयोग कर्तावे या मेरा सुनिया की क्या या शारीरिक ज्ञान के साथ मैंने प्रभु को कोई बात में इनकार किया क्रिस्तु नम्मुडे हृदयत्तिल निन्नुम त्यजिक्कप्पेट्टाल नम्मुडे जीवितत्तिल पापम पोषत्वम वरुम प्रियम अगर हम प्रभु यीशु मसीह की प्रभुता को हमारे हृदय से इनकार करेगा तो हमारे दिल में मूर्खता आएगा എന്തുകൊണ്ടാണ് പാപം വരുന്നത് क्यों मूर्खता आता है ज्ञानम इल्ल क्योंकि अंदर ज्ञान नहीं चिंती लोकते क्यों प्रभु से बिड़ करके दुनिया की बातें श्रेष्ठ समझ करके दुनिया की बातों पर ध्यान कर रहा है या वोम एम अर्पिता महत्वकर मेश आने तक तुम लोग इस मेज की आचरण करना करके क्या हुआ प्रभु हम सब मेज में आने के समय में स्मरण करता ऐसा नहीं फिर कैसा है നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കർത്താവിനെ ഓർക്കണം ആമേൻ ഹമേശാ പ്രഭുക്കാ ഉസ് ഉലികി മൃത്യു കോ സ്മരൻ കർണ അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം പിന്നെയും നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കും ഐസാ കരേഗതോ സ്വർഗ്ഗക ജ്ഞാൻ ഈശ്വരീയ ജ്ഞാൻ ഹമാരേ ദിൽമേ ബർത്തേ ജായേഗാ നമ്മളെ ഒരുപാട് വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട് ആമേൻ ഉസ്കി ബാരിമേ ബോസ് വചനേ ഒരു വിശ്വാസിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനം കൊണ്ട് നിറയാനുള്ള ഒരു പാത്രമാണ് പ്രിയോ ഏക വിശ്വാസി കാ ദിൽ ജോ ഹേ ഓ പരമേശ്വരത്തെ ജ്ഞാൻ സേ ഭർനേ കാ ഏക ബർത്തനേ അത് നേരത്തെ എങ്ങനെ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ സാത്താന ജ്ഞാനം കൊണ്ട് നിറഞ്ഞതാണ് ഓ പകലേ ക്യാ താ ഓ ദുനിയാ കി ജ്ഞാൻ സേ യാ ശൈത്താനീ ജ്ഞാൻ സേ ഭരേ വേ തേ എന്നാൽ കർത്താവ് നമ്മളെ രക്ഷിച്ചത് എങ്ങനെയാണ് പറഞ്ഞു പ്രഭുനേ മേ കൈസേ ബചായാ ഈ ജ്ഞാനത്തെ ഈസ് ദുനിയാ കി ഈസ് ജ്ഞാൻ കോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവനിലേക്ക് എടുത്തു മാറ്റി അമാരാ ഹൃദയ സേ പ്രഭു അപ്നി ഓരെ ഉടാ കര ഹടായാ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം നശിപ്പിച്ചു ഓ ദുനിയാ കി ജ്ഞാൻ കോ പ്രഭുനേ നശിച്ചു കിയാ ദൈവം നശിപ്പിച്ചതിനെ പിന്നെയും ഹൃദയത്തിൽ കൊണ്ട് നടന്നാലോ അഗർ പ്രഭുവിനെ ജോ നശിക്കുകയാ ഉസ്കോ ബാദ്മേ ഭീ ഹൃദയമേ ലേ ചലേ തോ അതാണ് നമ്മൾ പൊന്നിലേന്ന് വായിക്കുന്നത് ഒരു ബാത് കോമൻ കുരുന്ദ മണ്ഡലിക്ക് ദൈവിക പ്രമേയം പഠതായ ക്രൂശ് ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രൂശ് പ്രഭുക്കാ ജ്ഞാനേ ആ ദൈവജ്ഞാനത്തിൽ ക്രൂശിൽ ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ക്രൂശിച്ചു അല്ലെ എന്റെയും നിങ്ങളുടെയും ഭൗമികമായിട്ടുള്ള അല്ലെങ്കിൽ സാത്താൻ കൊണ്ടുവന്ന ജ്ഞാനം മുഴുവൻ ദൈവം അതുപോലെ എടുത്ത് ക്രൂശിച്ചു പ്രഭുവിനെ അമരി അന്തർ ജോവി പാപക്ക് ബാധ്യതാ സൈതാനിക്ക് ബാധ്യതാ ഓ സാരേ ബാത്തോ കോ പ്രഭുവിനെ സൂലിപ്പർ ടാങ്കിയ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ ഒന്ന് കോരിന്തർ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ
പത്തൊമ്പതാം വാക്യം ഞാൻ നശിപ്പിച്ചു ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ ദുർബലമാക്കുന്നു അവർ ഈ ബുദ്ധിമാനോ ബുദ്ധി എങ്ങനെയാണത് പതിനെട്ടാം വാക്യം അഠാരാം വചനം ക്രൂശിൽ തന്റെ പുത്രനെ ക്രൂശിച്ചതിലൂടെയാണ് പുത്രക്കോ ചടാനിക്ക് അല്ലെ റോമലേഖനം എട്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് റോമിയോ ആട്ടധ്യായം പഠിത്ത ആ ജഡജ്ഞാനത്തെ ശരീരത്തെ പാപ ശരീരത്തെ ശരീരക്കോ ദൈവം ക്രൂശിൽ ന്യായം വിധിച്ചു പ്രഭുവിനെ ന്യായിക്ക ഇനി ജഡജ്ഞാനത്തെ അല്ല അഭിരീരികോനെ ആത്മജ്ഞാനത്തെ അനുസരിച്ച് നടക്കണം ആത്മാനുസരമേ ചെല്ലാം ദൈവം എന്താണ് ചെയ്തത് പ്രഭുവിനെ ഇത് നിരന്തരം നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ആത്മീയ ജ്ഞാനമാണ് സ്വർഗീയ ജ്ഞാന ആത്മീയ ജ്ഞാന അപ്പോൾ എന്നിൽ രണ്ട് ജ്ഞാനമുണ്ട് ലോകത്തിന് ജ്ഞാനമുണ്ട് നമ്മള് അഭ്യസിച്ചെടുത്തത് പ്രാപിച്ചെടുത്തത് നമ്മെ ജോ ബി അഭ്യാസ് ജോ ബി പ്രാപ്ത മറ്റൊരു ദൈവം സൗജന്യമായി തന്നു മുക്തി വേണ്ടിയ നമ്മൾ എത്ര അധ്വാനിച്ചാലും കിട്ടത്തില്ല അവൻ കിട്ടാവേ കടിയോ പ്രാപ്തി അതാണ് പോലീസ് പറയുന്നതാണ് ദൈവം സൗജന്യമായി തന്നത് അറിയുവാനായി അവന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുക അവിടെ വായിക്കുക നമ്മളതിന്റെ ഒന്ന് കോരുന്ന രണ്ടാം അധ്യായം അധ്യായം ഞങ്ങൾ ലോകത്തിന് നശിച്ചു പോകുന്ന ജ്ഞാനത്തെ കുറിച്ചല്ല നമ്മൾക്ക് ഈ ദുനിയാക്ക് നാശമാൻ ജ്ഞാനമൊക്കെ പറയുമ്പോൾ അപ്പൊ സാത്താൻ ജ്ഞാനം നശിച്ചു പോകും നാശോജായ ദൈവത്തിന്റെ ജ്ഞാനം എന്നേക്കുണ്ട് പറഞ്ഞു പരമേശ്വരൻ ജ്ഞാനം അമേശ ബനാരേഖ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ എല്ലാ കൊണ്ടുപോകണം കേട്ടോ നമ്മൾക്ക് സ്വർഗമേ ജ്ഞാനക്ക് സമയമേ പുസ്തകമേ ലേജാന ചെയ്യണം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഒന്നും കൊണ്ടുപോകത്തില്ല അല്ലേ നമ്മൾ കൈ പാർക്കാസന സ്വർഗമേ ഞാനേക്കട്ടെ ഇപ്പൊ ദുരിയാക്ക കുച്ചുവി ലേഖനേജായ പക്ഷെ കൊണ്ടുപോകും അവിടെ ചെല്ലുമ്പോളേ ദൈവിക ജ്ഞാനം ഇല്ലാത്തവർക്ക് അവിടെ പ്രവേശനമില്ല സമയമേ ദൈവം വിളിച്ചത് ജ്ഞാനം കൊടുക്കാൻ വേണ്ടിയാ പ്രഭുവിനെ അമ്മേ ബുലായ ജ്ഞാനം തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കൊടുക്കാതിരിക്കുവോ പ്രഭുവിനെ അമ്മേക്ക് ബാധമേം തീർച്ചയായിട്ടും കൊടുക്കും ജനൂർ ചെയ്യുക പിന്നെ ദൈവം വിളിക്കാതെ ചിലരൊക്കെ ഇറങ്ങി വരും പറഞ്ഞു കൈ ലോക പ്രഭുക്ക് ബുലാടിനെയെ അവർക്കതൊന്നും മനസ്സിലാകത്തില്ല ഒന്ന് ദൈവം വിളിച്ചതാണോ അപ്പോ മാലുമേക്ക് പ്രഭുവിനെ അപ്പൊ ബുലായ എന്തിനാ വിളിച്ചത് കിസിലി ബുലായ ഇവിടുന്ന് പോകുമ്പോ കൊണ്ടുപോകണം നിങ്ങളെ വിളിച്ചതിന്റെ ആശ എന്തെന്ന് അറിയേണ്ടതിന് ദൈവം എന്തൊക്കെ തരും ആ ജ്ഞാനം പ്രാപിച്ച് അവിടെ ചെല്ലുമ്പോൾ അത് എണ്ണി എണ്ണി തരും നമ്മുടെ ഹൃദയത്തിൽ ഒന്നും അവിടെ കൊണ്ടില്ലാതെ അങ്ങോട്ട് ചെന്നാൽ നിന്നെ അങ്ങനെ ഞാൻ വിശ്വസ്തനായ ദൈവമാണ് ഞാൻ വിളിച്ചവർ കൊടുക്കുക തന്നെ ചെയ്യും പ്രഭുവിനെ അമേ മനസ്സൊക്കെ ബുലായ ഓരം കുച്ചുമേ പാക്കർക്കെ ഉദർ നെയ്യാ പ്രഭുവിനെ ബുലായോ അമേക്കാമില്ലേ നമ്മൾ എബ്രായ ലേഖനം അതിന്റെ ആറാം അധ്യായത്തിൽ നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ട് അബ്രഹാമിന് കൊടുക്കാമെന്ന് പറയുന്ന കാര്യം തീർച്ചയായും കൊടുക്കുമെന്ന നിലയിൽ ദൈവം ഒരു വചനം വാക്തത്വം ചെയ്ത് അവിടെ പറയുകയാണ് നമ്മൾ ആറാം തീയതി വായിക്കുകയാണ് शपथ खाने के लिए किसी को अपने से बड़ा न पाया तो अपने ही शपथ खाकर कहा होगा അപ്പൊ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ദൈവം അവനെ വിളിച്ചതാണ് അർത്ഥ പ്രഭുവിനെ ബുലായ അപ്പൊ അത് കൊടുക്കുമെന്ന് എന്ത് ചെയ്തു അവയോ ദേഗ ഈ പാക്കലിയെ പ്രഭുവിനെ ഒരു വാക്തത്വം ചെയ്തു പ്രഭുവിനെ വായിതാദിയ എന്നിട്ട് അത് എടുത്തുകൊണ്ട് നമ്മളെ കുറിച്ച് പറയുകയാണ് ആരാധ്യത്തിന്റെ പതിനേഴാം വാക്യം ഓരോ ലേഖർക്ക് സത്രവചനമേ അമാനെ സംബന്ധമേ കാത്തായ അതുകൊണ്ട് ദൈവം വാക്തത്വത്തിന്റെ അവകാശികൾക്ക് ഭാഗിതാറോ തന്റെ ആലോചന മാറാത്തതെന്ന് അധിക സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് അപ്പിനി ആലോചന അധിക സ്പഷ്ടകർക്ക് സംസാരിക്കലിയെ യാ ബദലേഖനെ ഏവാക്കോ പ്രൂവ് കർണിക്കലിയെ ഒരു ആണയാൽ ഉറപ്പ് കൊടുത്തു ഉനോനെ ശബദ് കാക്കർക്ക് ഏ ബാത്തോ ഉനെ ദൃഢകിയ എന്തോ അത് ഓക്കായ രണ്ട് കാര്യങ്ങൾ ഉറപ്പ് കൊടുത്തു ദോ ബാത്തോങ്കി ഉനോനെ നാ ബദലിനെ പോലെ ബാത്തോസെ ഉനോനെ നിർണയതിലായ അവിടെ വായിക്കുകയാണ് അതിന്റെ പതിനെട്ടാം വാക്യം അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ
ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളിൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇട വരുന്നു. जिनके विषय में परमेश्वर का झूठा ठहरना अनोना है, दृढ़ता से हमारा ढाढ़स बन जाए, जो शरण लेने को इसलिए दौड़े है कि उस आशा को जो सामने रखी हुई है प्राप्त करे. हाँ, दैव രണ്ട് കാര്യം മാറ്റിക്കൂടാത്ത രണ്ട് കാര്യം ഉറപ്പ് കൊടുത്തു. प्रभु ने ना बदलने वाली दो बातों से इस बात में उन लोगों को यकीन दिलाया. ഇത് പറഞ്ഞ ദൈവം വിളിച്ചു എന്നുള്ള അറിവിനായിട്ട് മനോ प्रभु ने बुलाया इस बात का ज्ञान के लिए. ദൈവം വിളിച്ചില്ലെങ്കിൽ ഈ രണ്ട് കാര്യമില്ല. അഗർ പ്രഭുനെ നീ ബുലായാ തോ യേ ദോനും ബാത്തിനി. ഈ രണ്ട് കാര്യം എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. യാമറേ ദോ ബാത്ത് ക്യായ കഗേ യാമറേ ബോലാ. അത് യേശുക്രിസ്തുവിനെ നമുക്കായിട്ട് മൽക്കിസദേക്കിനെ പ്രകാരം എന്നേക്കും ആണയ ഉറപ്പ് വരുത്തി തന്നു. മലോ ഓ ക്യായേ പ്രഭു യേശു മസീഹോ ഹമാരേ ലിയേ മൽക്കിസദേക്കീ ഉസ് യാജപ്പൻ മേ ഹമേ പക്കാ കർക്കേ ദിയാ. രണ്ടാമത് നമ്മുടെ ശരീരത്തിനെ വീണ്ടെടുപ്പിനായി ആത്മാവെന്ന അച്ചാരത്തെ നമുക്ക് തന്ന ഉറപ്പിച്ചു. ദൂസരാ ബാത്ത് ഹമാരേ ശരീർ കീ ചുടൗതീ കേ ലിയേ ആത്മാ കേ ദ്വാരാ ചാപ് ഡാൽ കർക്കേ ഉസ്കോ മജ്ബൂത് കിയാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇത് ഏത് ജ്ഞാനമാണ്? ഏ കോൻസ ജ്ഞാനെ ഇങ്ങനെയുള്ളവർക്ക് ഈ പ്രകാര കീ ലോഗോ കേ ലിയേ കർത്തന്റെ ഉള്ളിലേക്ക് ഈ പർദേകി അന്തർ മേ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മൂന്നാം സ്വർഗത്തിൽ ചെല്ലുകയാണ്. നമ്മൾ ഒരു ദിവസം സ്വർഗത്തിൽ പോവല്ല, നമ്മൾ ഇപ്പോഴേ പോയി അവിടെ ചെന്നിരിക്കുക. കണ്ടടച്ച് കണ്ടടച്ച് നിങ്ങള് കണ്ടിട്ടുള്ളതെല്ലാം കണ്ണിന് മുമ്പ് വരും. നിങ്ങളുടെ റൂമിന്റെ കീ എവിടെയാണ്? കണ്ണടച്ചാൽ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമേ വരുത്തുള്ളൂ. പിന്നെ എന്ത് സ്വർഗത്തിൽ പോകും? എന്നാ കുറച്ചും കൂടെ ആഴത്ത് ചിന്തിക്കാൻ കയറിയുമ്പോൾ റൂമിന്റെ എല്ലാ കോണിലും എവിടെ എന്തെല്ലാം ഇരിക്കുന്നു, കബോർഡ് ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു. എന്നാ പിന്നെ ദൈവം അബ്രഹാമിനെ വിളിച്ചുള്ള വെളിയോട്ട് ഇറങ്ങാൻ നിന്നിച്ച് കണ്ണടയ്ക്കുമ്പോ ആകാശ നക്ഷത്രം ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. അബ്രഹാം ഇപ്പൊ ബാഹർക്ക് ആക്ക് ബന്ധ കരയെങ്കിൽ സോച്ചേക്കാത്തോ ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ വഴിയില്ല, അവിടെ നിൽക്കുകയാണ്. പക്ഷെ വിളിച്ചിലെങ്ങോട്ടാണ്? ഈ ആകാശഗോളങ്ങൾക്ക് അപ്പുറത്ത് പിതാവിന്റെ വലത്തു ഭാഗത്ത് അവന്റെ അടുക്കൽ വരെ ചെല്ലണം. ആകാശത്തെ തട്ടി തട്ടി നിൽക്കി എന്നിട്ട് തിരിച്ചു വരുക. അവി യാമ്പർ മെജർ കാലത്തേക്ക് ജാത്ത ആകാശത്തേക്ക് ജാക്കർക്ക് വാപ്പസാത്ത. കണ്ണ് തുറന്നാൽ എവിടെ ചെല്ലും? പറഞ്ഞു ആങ്ക് ടീക്സേ കൊലേഗാ തോ കാ ജായേഗേ. ലോകത്തിലെ സാഹസന്മാർ നമ്മളതായിരിക്കുന്ന രാഷ്ട്രപതി നമ്മുടെ അദ്ദേഹം വലിയ സാഹസനായ അബ്ദുൽ കലാം രാഷ്ട്രപതി ജോ അബ്ദുൽ കലാം ജോ ഹൈ താരാവുമ്പോൾ അബ്ദുൽ കലാം ആക്ക് ബന്ധുക്കരേഗ തന്റെ ആ പ്രത്യേക വർണ്ണാക്കളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളെ തട്ടി നീക്കി. പിന്നെ അപ്പുറത്ത് എന്താന്ന് അറിവില്ല. ഈ ലോകത്തിലെ ഒരു പണ്ഡിതനും ഈ വായുമണ്ഡലത്തിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഈ ആകാശ വിധാനി ആർമേ ജാനേക്കലിയെ ഉൻസെ നീ സംഭവം. ദൈവത്തിന്റെ ജ്ഞാനിയോ ജ്ഞാനിക്കോനെ അവൻ പോകും. അവന്റെ ജ്ഞാനമായ ക്രിസ്തു ഇരിക്കുന്ന എവിടെയാണോ അവിടെ വരെ അവൻ ചെന്നിട്ടുണ്ട്. ഓ ജ്ഞാൻ യേശു മസീഹേ ആ യേശു മസീഹ് ജാമ്പർ ബൈട്ട ജ്ഞാൻ ഗയായ. എന്തുകൊണ്ടാണ് പൗലോസ് മരിച്ചപ്പോ മൂന്നാം സ്വർഗത്തിൽ പോയത്? ഉടനെ പോയി പുള്ളി പലപ്പോഴും ധ്യാനിച്ച് അവിടെ പോയിട്ടുണ്ട്. മരണത്തിൽ പോലെ കൈ ബാർ പൗലോസ് വാങ്ങുക.
നമ്മളെ കണ്ടടക്കണം. നമ്മുടെ ആംഗ ബന്ധുകരണം. നമ്മുടെ ഇമാജിനേഷൻ ഉള്ള ഒന്നും നമ്മൾ അപ്പനോ അമ്മയോ ഭാര്യയോ നിലങ്ങളോ ഒന്നും മനസ്സിൽ വരരുത്. നമ്മുടെ ജോബി ഈ ദുനിയാക്കി ധ്യാനം ആനേ വാലാ हमारा माँ बाप पति पत्नी बच्चा कोई भी हमारे नजर में नहीं आना. हमारा दिव्य कण्णुകൾ തുറക്കണം. हमारा उस आत्मी आगे खुल जाना. ഇന്നത്തെ പ്രാർത്ഥന കണ്ണു തുറന്നോണ്ടാ. आज का प्रार्थना क्या है? आंग चित्र എന്താ ദൈവം ഇതുവരെ പറയുക തോ അവർ കോൾ കരകേ എന്താ ദൈവത്തിന് പിന്നെ കണ്ണു തുറന്നാണ് ദൈവം കേക്കത്തില്ല. യാ ആങ്ക കോലേഗ തോ പ്രഭു ക്യാ നീ നീ സുനേഗേ ക്യാ ഭയങ്കര ജ്ഞാനികളാ. ബഹുത് ബഡാ ജ്ഞാനി ലോഗേ. നമ്മുടെ ഞാൻ ഇങ്ങനെ വട്ടത്തിലാ ഓടുന്നത്. പ്രിയോ അവരെ ജോ ഞാനെ ഓ ഇതിരി ചാരോന്തര ഗുണ്ടായി അമേരിക്ക വരെ പോ. ജാദാ സേ അത് അമേരിക്ക തക ജായ. അതാണ് മറ്റവൻ അവൻ ഇങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഓ കിസ്കാ ഞാനെ ശൈത്താൻ കാ ഓ ക്യാ കരേഗാ സാരാ ദുനിയാ മേ ഗുമാതേ രഹേഗാ. ആരാണ് ഞാനി? പ്രഭു സച്ചാ ജ്ഞാനി കോൻ? കണ്ണടച്ചാൽ ജോ ആംഗ ബന്ധ് കർത്താ ഹൈ നക്ഷത്ര ഗോളങ്ങൾക്ക് അപ്പുറം ഒരു തരാഗണോങ്കി പാർ മേ ഒരിക്കലും इसलिए पवित्र लोगों നമുക്ക് വീട്ടിൽ പോയിട്ട് കണ്ണ നടക്കാം. हम लोग घर में जाकर के थोड़ा आंख बंद करें. നമ്മുടെ കർത്താവോട് പറയാം. പറം പ്രഭു സേ കായേ ഞാൻ കണ്ണടച്ചു എന്നെ കോഴിയും പട്ടിയും പൂച്ചയും കീയും അതുപോലെ ഒക്കെ വരുന്നത് എന്നെ കണ്ണൊന്ന് തുറക്കണം കർത്താവേ. പ്രഭു മേ ആക്ക് ബന്ധ് കർത്താ ഹേ തോ മേരെ സാമനെ कुत्ता आता है, बिल्ली आती है, मुर्गी आता है, चाबी आता है, घर आता है, बैग आता है. प्रभु मेरे आगे खोल दे प्रभु. मुझे दुनिया में कुछ नहीं. मेरे लिए एक व्यक्ति है. उसको देखता हूँ चाहता हूँ. ആരാണ് ഞാനി? പ്രിയോ കോനെ ജ്ഞാനി. ഈ ജ്ഞാനിക്ക് തുല്യർ ആരുള്ളൂ? ജ്ഞാനിക്ക് ബരാബർമേ കോനെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏക ജന അപ്നെ ആഗി ബന്ധ് കരേ.